എന്തിഷ്ടമാണ് എനിക്കെന്നോ, ഈ കാമം എന്തിഷ്ടമാണ് എനിക്കെന്നോ. മഴ പോലെ പുഴ പോലെ വിടരുന്ന പൂ പോലെ തുളസീതളം പോലെ ഈ ഗ്രാമം എന്തിഷ്ടമാണ് എനിക്കെന്നോ. പനിവുള്ളൊരമ്മയെ പോലെ ഓമന കുഞ്ഞിനെ പോലെ, പനിവുള്ളൊരമ്മയെ പോലെ ഓമന കുഞ്ഞിനെ പോലെ, ഒഴുകും കിളിപ്പാട്ട് പോലെ കാറ്റിൽ ഒഴുകും കിളിപ്പാട്ട് പോലെ, അരയാല് പോലെ അമ്പലം പോലെ ആമ്പൽ പൂങ്കുളം പോലെ. നേരത്തെയാണല്ലോ ടീച്ചറെ ഞാൻ വീട്ടിൽ നോക്കി, പുറത്ത് കാണാണ്ടായപ്പോ എന്നിനെ വരില്ലാന്ന് കരുതി. ജയന്റെ കല്യാണത്തിന്റെ ക്ഷണക്കത്താ, തിരിച്ചു വരുമ്പോ വീട്ടിൽ കയറാന്നാ കരുതിയ. ഇനിയിപ്പൊ കയറണില്ല, എല്ലാ കാര്യങ്ങളും ടീച്ചർക്ക് അറിയാലോ. എന്റെ പരിചയക്കാരെയൊക്കെ ഞാൻ തന്നെ നേരിട്ട് ഒന്ന് വിളിക്കണം. ശ്രീദേവിയുടെ കാര്യങ്ങൾ എന്നോട് പ്രത്യേകിച്ച് പറയണോ? ഇനിയിപ്പോ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും. പോരെ, ഒന്ന് രണ്ടടുത്തത് കയറാനുണ്ട്, ഞാൻ പോട്ടെ. തലമുടി വെട്ടിട്ടത് എന്തൊരു ഭംഗിയാ. ഓ, നിങ്ങളുടെ ഒരു ഭംഗി. പിള്ളാരുടെ ഇഷ്ടത്തിന് വെട്ടി കൊടുത്താ എന്താ? കേറി പോടിയാത്ത അവളുടെ ഒരു വക്കാലത്ത് മൊട്ടയത്ത് വിരിഞ്ഞില്ല ചെക്കൻ. അതിനു മുമ്പ് അവന്റെ ഒരു രജനി സ്റ്റൈല്. പോട്ടെ മക്കളെ, നമുക്കറിയണ്ട, ഇതിപ്പോ അങ്ങ് വളരെ തുല്യമാണ്. അതേ, അപ്പൂപ്പൻ ഉറങ്ങുമ്പോ നമുക്ക് അപ്പൂപ്പന്റെ തല മൊട്ടയരിച്ചു വിടാം. ഇപ്പൊ പോയി കുളിച്ചോ. അന്നിലേക്ക് ഏത് സ്റ്റൈലാണാ വേണ്ടത്? കണ്ടോ കണ്ടോ, മോനാണ് അപ്പൂപ്പന്റെ കൊച്ചുമോൻ. നമസ്കാരം മുതലാളി. നീയോ 2000 രൂപ എണ്ണി മേടിച്ചോണ്ട് പോയിട്ട് മാസം 3 ആയി, ഇപ്പൊ മുതലുമില്ല, പലിശയില്ല. എവിടായിരുന്നടാ? ഇതാ കൊണ്ടുവന്നിട്ട് മുതലാളി, മുതലുണ്ട്, 3 മാസത്തെ പലിശയുണ്ട്. അത് നിന്റെ കൈ വെച്ചേച്ചാ മതി. പലിശയും പലിശയ്ക്ക് പലിശയും ചേർത്ത് ₹3000 എണ്ണി തരണം. അയ്യോ മുതലാളി, അങ്ങനെ പറയരുത്, ഇത് അന്യായമാണ്. ആ പിന്നെ എങ്ങനെ പറയേണ്ടത്? കെട്ടിയൊക്കെ പ്രസവ വേദന, മോന് വയറ്റ് വേദന എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു വന്ന് നിൽക്കുമ്പോ എണ്ണിത്തരാൻ ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നല്ലതുപോലെ കഷ്ടപ്പെട്ട് തന്നെയാ ഞാൻ കാശുണ്ടാക്കണത്. ഇവിടെ ഓരോരുത്തന്മാര് 100, 20, 15 വെച്ച് മേടിക്കുമ്പോ ഞാൻ വെറും 10 രൂപയാ വാങ്ങുന്നത്. നാട്ടുകാരല്ലേ പെഴിച്ചു പോട്ടെന്ന് കരുതി, എന്നിട്ട് ഇപ്പൊ വന്ന് എന്നെ ഞാൻ പഠിപ്പിക്കുക? ചേട്ടാ കുട്ടിക്ക് ഇനി ഇവിടെ മിനിറ്റ് വെച്ച് പലിശ കയറും. മുതലാളി പറഞ്ഞ അത്രയും ഉണ്ട്. മാധവിയേ, ഇത് മേടിച്ചെങ്കിൽ എന്നെ വെച്ചേ.
താനത്രയാ മേടിച്ചത്? അയ്യോ മുതലാളി, ഞാൻ ദേഹണ്ണക്കാരൻ വേലായുധനാ. കല്യാണത്തിന് സദ്യയുടെ കാര്യം പറയാമെന്നതാ. അതാ നോക്ക്, ഈ വീട്ടിൽ നടക്കുന്ന അവസാനത്തെ കല്യാണമാ. ചെലവ് എത്ര ആയാലും സാരമില്ല, സാധ്യ നല്ല പൊടി പൊടിപ്പനായിരിക്കണം. മൂന്ന് കൂട്ടം പ്രഥമൻ പാൽപായസം, പത്തു കൂട്ടം കറികള്, വല്യ പപ്പടം, ചെറിയ പപ്പടം എന്ന് വേണ്ട. ഈ ലോകത്ത് എന്തെല്ലാം ബാക്കിയുണ്ടോ സദ്യയിലെല്ലാം പുളിശ്ശേരി എരിശ്ശേരി. നിന്റെ അച്ഛൻ കൊപ്രാനാണെന്ന പിള്ള എനിക്ക് ശ്രീധരന്ദ്രന്റെ കാശ് വെട്ടിയിരിക്കുന്നു. നിന്റെ അമ്മേനെ കൊണ്ടു പോയി ബാക്കി നാളെ പോടാ. ഇതേ പെണ്ണിന്റെ വീട്ടുകാരുടെ പണം കൊണ്ട് ഞാൻ നടത്തുന്ന കല്യാണമല്ല, ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നടത്തുന്ന കല്യാണാ. എന്തിനാ? എന്തിനാ? അതാണ് ഭരതം പിള്ള, എന്റെ പുതിയ മരുമോള്, ഒരു കോടീശ്വരന്റെ ഒറ്റ മോള. അയാൾക്കാണെങ്കിൽ പഞ്ഞുമില്ലേ തുണുമില്ലേ തുടങ്ങി നൂറു കൂട്ടം കാര്യങ്ങള്. ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്തുക്കളൊക്കെ ആർക്കാ? ആർക്കാ? എന്റെ മോൻ അനുഭവിക്കാനുള്ളതല്ലേ. പിന്നെ ഞാൻ അല്പം ചെലവാക്കിയാൽ എന്താ നോക്ക്, കാലത്ത് നൂറു പേർക്ക് ഉപ്പുമാവുമ്പോഴും 300 പേർക്ക് കെട്ട് കഴിച്ച സദ്യ. അന്താണ് ബെദ്ദ, ഈ ബസ് കിസ്റ്റൊന്നും ഇല്ല. ഇപ്പൊ ഉള്ളത് തന്നെ ബാക്കിയാവുന്ന എന്റെ പേടി. അതുകൊണ്ട് നോക്കിയും കണ്ടുമൊക്കെ അങ്ങ് ചെയ്തേക്കണം. അല്ല മുതലാളി, ഒരു സംശയം. പാവങ്ങളായ ഞങ്ങൾ പോലും കുട്ടികളെ കടയിൽ കൊണ്ടുപോയാ മുടിവെട്ടിക്കാറുള്ളത്. മുതലാളിക്ക് വേണമെങ്കിൽ കടയോടിഞ്ഞ് കൊണ്ടുവരാമല്ലോ. എന്നിട്ടും അതാണ് ഭരതം പിള്ള, ഒരുത്തിന് മുടിവെട്ടാൻ 7 രൂപ, അങ്ങനെ 3 എണ്ണത്തിന് എത്രയായി? ₹21. മാസം 21 രൂപ വെച്ച് വർഷം എത്രയായി? 10 വർഷം എത്രയായി? ആ കാശ് പലിശയ്ക്ക് കൊടുത്താ കിട്ടുന്ന വരവെത്രയായി? ഇതൊന്നും എന്റെ ബുദ്ധിയല്ല, ദൈവം അപ്പാപ്പ എനിക്ക് ഉപദേശിച്ച് തരുന്നതാ. ഇനി വേറെ ചെല്ല്. ആർക്കാടി ഇതവിടെ മാറ്റിയിട്ടിരുന്നേ? നിന്റെ മോത്തെന്താ കണ്ണില്ലേ? എല്ലാം കൂടി ഇന്ന് ചെയ്യണ്ട, നാളെ നനച്ചാ മതിയെന്ന് ശ്രീദേവിയാ പറഞ്ഞത്. അവിടെ ഒരു ശ്രീദേവി, അവൾ ആരാടി നിന്റെ? ഇവിടെ ഞാനാണോ അവളാണോ നിന്റെ അമ്മായിമ്മ? എന്തിനാ നാളെ ആക്കുന്നേ? കൊച്ചമ്മയുടെ സൗകര്യം പോലെ ചെയ്താ മതി കേട്ടോ. അതുവരെ ബാക്കിയുള്ളവരോട് തുണി കൊടുക്കണ്ട നിന്നോളാം. ദേ ആ ഊരുമ്പട്ടോട് പറയുന്ന കേട്ടോണ്ട് ബഹളിക്കാൻ നിന്നാലുണ്ടല്ലോ, നോക്കിയാൻ പിടിച്ചെടുക്കും. കല്യാണം നടക്കാൻ പോകുന്ന വീടാ, ഒരു 100 കൂട്ടം പണിയുണ്ട് ചെയ്തു തീർക്കാൻ. വീടൊക്കെ അടിച്ചുടയ്ക്കണം, നെല്ല് പുഴുങ്ങണം, പിന്നെയും കുടിക്കുകയും ചെയ്ത പാത്രമൊക്കെ അടുക്കളയ്ക്കകത്ത് കൂട്ടിയിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരച്ചും പിഴിഞ്ഞ് നിന്നാലേ നിന്റെ മറ്റോ ഒന്നും ചെയ്യൂടി. അതൊക്കെ ചേട്ടന്റെയും പിള്ളേരുടെയും മാത്രമല്ലല്ലോ, ഇവിടെയുള്ള എല്ലാവരുടെയും എഴുപ്പ് ഞാനല്ലേ അലക്കേണ്ടത്. എന്തൊരു തലവിധി! കാ കാശിന് വകയില്ലാത്ത നിന്നെ പിന്നെ ഇവിടെ കോട്ടപ്പുറത്തെ കെട്ടിലമ്മയാക്കോന്ന് വിചാരിച്ചോ? കുടുതുണിക്ക് മറുതുണി ഇല്ലാണ്ടല്ലേ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തത്. ദേ മര്യാദക്ക് പറയുന്നതനുസരിച്ച് നിന്നാ നിനക്കുള്ള, ഇല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും. ഓ വന്നു ഭദ്രകാളി. ഞാനിവിടെ പറഞ്ഞതൊക്കെ പൊടിപ്പും തൊങ്ങലും കെട്ടി അവളോട് പറഞ്ഞു ഉണ്ടാക്കിയതുണ്ടല്ലോ, ബാക്കി ഞാൻ അപ്പ പറയാം. ചന്ദ്രേച്ചി ഇതാ പ്രസാദം. ഭഗവതിക്കാവിൽ മണിക്കുട്ടി വേണ്ടിയിട്ട് നിർമ്മാണ ചാർത്തി. പറഞ്ഞു പറഞ്ഞു ഇവിടെ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? ഏ ഒന്നുമില്ല. എന്നോട് വിളിക്കണ്ട, കള്ള വല്ലതും കുത്തി പറഞ്ഞ് നോയിച്ചു വേണം അല്ലേ. മാഷന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങിയ നൂർമ ടീച്ചർ പറഞ്ഞു. എന്താ? നല്ല സുഖം തോന്നിയില്ല, ഒരു ഹാഫ് ഡേ ലീവ് എടുത്തു. എന്നിട്ട് ഡോക്ടറെ കണ്ടില്ലേ? ഏയ് അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല. വന്നു കയറിയപ്പോ അച്ഛൻ കുറെ കല്യാണക്കുറി തന്നു, ഈ ചുറ്റെടുത്തോ കൊടുക്കാൻ. വെയിലത്ത് നടന്നോണ്ടാവും, നല്ല ക്ഷീണം. വയ്യാതിരിക്കുമ്പോ എന്തിനാ ഇതിനൊക്കെ ഇറങ്ങിയത്? വെയിലും മഴയൊന്നും കൊള്ളാതെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആര്? അച്ഛൻ. നോക്ക് ശ്രീദേവി, നീ ഒരു ടീച്ചറല്ലേ, സാധാരണ പെണ്ണുങ്ങളെ പോലെ തരം താണ് സംസാരിക്കരുത്. അനിയന്റെ കല്യാണം വിളിക്കണത് ചേട്ടന്മാരുടെ കടമ തന്നെയാ, അല്ലാതെ വയസ്സായ അച്ഛനല്ല പറഞ്ഞേക്കണത്. അച്ഛനെ പറ്റി പറഞ്ഞപ്പോഴേക്കും മുഖം കറുത്തു. എല്ലാ വീട്ടിലുണ്ട് അച്ഛനും അമ്മയൊക്കെ, പക്ഷെ മക്കളും മരുമക്കളും സമ്പാദിച്ചുകൊണ്ടിരുന്ന കാശ് മുഴുവൻ പിടിച്ചു പറിച്ച് കുടുംബഭരണം നടത്തുന്ന അച്ഛനെ ഇവിടെ മാത്രമേ കാണാൻ ഒക്കൂ. ആ കുടുംബഭരണം നടത്തുന്നുണ്ടല്ലോ. അതെ, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മക്കാർക്കെങ്കിലും എന്തെങ്കിലും കുറവ് വരുത്തുന്നുണ്ടോ? ഒരു കുറവുമില്ല. തലവേദനയ്ക്ക് ഒരു ഗുളിക മേടിക്കണമെങ്കിൽ അച്ഛൻ മുമ്പിൽ ചെന്ന് കൈ നീട്ടണം. ഞാനൊന്നും പറയുന്നില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, ഒരു കാര്യമില്ല. അല്ല ഇത് ആരാ അമ്മയാ? അല്ല അമ്മയുടെ പ്രേതം.
കഴിഞ്ഞ ഒരു കെട്ടില് ഉടുത്തൊരുങ്ങി ഇറങ്ങി രാവിലെ രണ്ടും കൂടെ. കല്യാണത്തിന് ദിവസങ്ങളേ ഉള്ളൂ. എല്ലാത്തിനും കടന്നോടാൻ അച്ഛൻ മാത്രമുണ്ട്. പറയുമ്പോ തടിമാടന്മാര് നാലുണ്ട് മക്കള്. ഇപ്പൊ മണി എത്രയായി? നേരത്തെ വീട്ടിൽ കയറി വന്നാ നിനക്ക്? അമ്മ എന്തറിഞ്ഞിട്ട് പറയണേ? മീനാക്ഷിയുടെ പാർട്ടിയുടെ ഷഷ്ടിപൂർത്തി ഇന്നായിരുന്നില്ലേ? മഠത്തിലൊന്ന് കയറിയിട്ട് ടൗണിലെത്തിപ്പതാ നമ്മടെ മീനാക്ഷിക്ക് ഒരു പൂതി. ഒരു സിനിമ കാണണ്ടേ? അന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഒരു സിനിമ കൊണ്ട് കാണിക്കാൻ ഞാൻ പറയാൻ തുടങ്ങിട്ട് നാളത്രയായി. ഞാൻ കൂടെ വന്നാലെന്താ? സിനിമ കൂട്ടായി കയറ്റിയല്ലേ? അയ്യോ എന്റെ അമ്മ, ഞങ്ങള് പോയതൊരു ഇംഗ്ലീഷ് സിനിമയ്ക്ക. അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല. നിന്റെ കെട്ടിയൊക്കെ മനസ്സിലാവുന്ന ഇംഗ്ലീഷൊക്കെ എനിക്കും മനസ്സിലാവും. അതെങ്ങനെയാ? പട്ടത്തിയെ കെട്ടിയാ പിന്നെ പെറ്റമ്മയെ മറക്കുന്നല്ലേ പഴഞ്ചൊല്ലേ? എനിക്ക് പട്ടത്തീനും വേണം പെറ്റമ്മയും വേണം. അതുകൊണ്ട് സ്പെഷ്യലായി വാങ്ങിച്ചിട്ട് വന്ന നല്ല കോഴിക്കോടൻ ഒന്നാന്തര മലുവ. ഇതൊരു കാ കിലോ കാണും. ഒരു 2 കിലോ വാങ്ങിച്ചതിന്റെ മാനം പോകുന്നില്ലല്ലോ. ഇനി ഇവിടെ നിന്നാ നമ്മുടെ ഉള്ള മാനം പോകും. മീനാക്ഷി കേറ് അമ്മ തിന്നുകൊണ്ടിരിക്കട്ടാ. പതവേ ഇല്ല, പറഞ്ഞു പോണൊന്നും ഇല്ല. വേണ്ടടാ വേണ്ട വേണ്ട, കരയണ്ട, ഇപ്പ തരാ ഇപ്പ തരാ. അതെ വേണ്ട മോനെ, വേണ്ട 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 വേണ്ട. അയ്യോ കല്യാണം? ആഹാ, എത്തിയോ? നാട് കാണാൻ ഇറങ്ങിയാ പിന്നെ കുഞ്ഞിന്റെ വീടൊന്നും ഒരു വിചാരമില്ല നിങ്ങക്ക്. മരുന്ന് വഴിക്ക്, മരുന്ന വഴിക്ക് പെട്രോളിന്റെ വണ്ടി തീർന്നേ. എന്താ വണ്ടിയുടെ പെട്രോൾ തീർന്നു? വേണ്ട വേണ്ട, കള്ളൊന്നും പറയണ്ട, എനിക്കറിയാം എവിടെയായിരുന്നു. ചെല്ലു. ഏത് സിനിമയ്ക്കാ പോയത്? വെറുതെ ഒരു ഇംഗ്ലീഷ് ഫിലിം, ജുറാസിക് പാർക്ക്. ആഹാ, ദിനോസിനെ കാണാൻ നിങ്ങൾ എന്തിനാ തിയേറ്റർ വരെ പോയത്? ഇവിടെ ഉണ്ടല്ലോ വലിയൊരു ദിനോസർ, വേണ്ട പോണു. ചന്ദന ചോലയിൽ മുങ്ങി നീരാടി എന്നിളമാങ്കിനാവേ ഉറക്കമായോ, ഇളമാങ്കിടാവേ ഉറക്കമായോ. എല്ലാരും ഉറങ്ങി. ആരാ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുന്നത്? ചുണയുണ്ടെങ്കിൽ മുമ്പോട്ട് വാടാ, നീ വരില്ല, വരാനുള്ള ചങ്കൂറ്റ ഇല്ല. എടാ കോട്ടപ്പുറം മഹാദേവന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചേക്കാ ഒരു പട്ടിയില്ലടാ. മഹാദേവ? പട്ടിയും പൂച്ച ഒന്നും അല്ല എന്റെ മഹാദേവ, ഗേറ്റിന്റെ കൊളുത്ത. കള്ള് വയറ്റി കിടന്നോണ്ടുള്ള ഓരോ തോന്നിപ്പിക്കലേ. സോറി മദർ, പല അനിമൽസും ഫോളോ ചെയ്യണമെന്ന് തെറ്റിദ്ധരിച്ചു. താങ്ക് യു മദർ, താങ്ക് യു. അമ്മയല്ലാതൊരു ദൈവമില്ല. മത്സ്യമാംസം തൊടാത്ത കോട്ടപ്പുറത്ത് വീട്ടിൽ ആരാണ് മീൻ വെച്ചത്? അതിന് ചോദിച്ചല്ലേ ബാക്കി കാര്യം. അതൊക്കെ മീന് ഇറച്ചിയും ഇല്ലാതെ ചോറ് തൊണ്ടേന്ന് ഇറങ്ങുന്നില്ലാന്ന് ചേട്ടനല്ലേ പറയാറ്. അതുകൊണ്ട് പിള്ളേരെ പള്ളിക്കൂടത്തിൽ നിന്ന് വിളിക്കാൻ പോയപ്പോ ആരും കാണാതെ കടയിൽനിന്ന് വാങ്ങിച്ചതാ മനുഷ്യ. എന്തിനാട്ടാ കരയുന്നേ? എന്റെ ചന്ദ്രിക, നീ മാത്രമാണ് എന്റെ ചന്ദ്രിക. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എന്റെ ചന്ദ്രി. എന്നോട് ഇത്ര മാത്രം സ്നേഹം നിന്നെ കൊണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ചന്ദ്രി. എങ്കിലും ചന്ദ്രി എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് സഹിക്കാൻ വയ്യ. കരഞ്ഞത് മതിയെ, ആഹാരം കഴിക്കേ. ചന്ദ്രി, നമ്മുടെ ഒരു മോനെ എവിടെ പോയി? നമ്മുടെ മക്കൾ മൂന്നിരുവല്ലേക്കുറങ്ങുന്നേ. മൂന്നോ? എന്താ ചന്ദ്രി പറയുന്നത്? നമുക്ക് 4 മക്കളില്ലേ? നിങ്ങൾ എന്തനാവശ്യ മനുഷ്യ പറയുന്നേ? ചന്ദ്രി, നീ ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറ നമുക്ക് മൊത്തം 4 മക്കളാണ്. ഓ എന്റെ ഈശ്വര, കുടിച്ചു വെച്ച് വന്ന കുഞ്ഞുങ്ങൾ എണ്ണം പോലും അറിയാൻ പാടില്ലെന്നായോ? എനിക്ക് വയ്യാടെ കൂടെ. ഞാൻ എണ്ണാം, നോക്കിക്കോ. 1, 2, 3. 1, 2, 3. അയ്യോ, 1. മീനാക്ഷി, നിനക്ക് ഒന്നറിഞ്ഞൂടാ, എല്ലാം ഞാൻ പറഞ്ഞുതരാം. പകല് ചെയ്യേണ്ട ജോലി പകല് ചെയ്യണം, രാത്രി ചെയ്യേണ്ട ജോലി രാത്രി ചെയ്യണം. എന്ത് എപ്പ ചെയ്യണമെന്ന് നിനക്ക് അറിഞ്ഞൂടാ.
ഞാനൊരു സൂത്രം കാണിച്ചു തരാം. നീ ഇങ്ങ് വാ, അവിടെ ഇരിക്കട്ടെ. വാ. ഈ തുണി അതെല്ലാം ഞാൻ പാത്തിക്കറ. നീ ഇങ്ങ് ഉക്കാറ്, ഇവിടെ ഇരിക്ക്. എങ്ങനെയുണ്ട് നോക്കിയൻ? ഹായ്. ചീ, ഇവിടെ ഇരിക്കാൻ. ആരല്ലേ നിങ്ങക്ക്? എവിടുന്ന് കിട്ടിയതൊക്കെ? എനിക്കിതൊന്നും കാണണ്ട. കാണണ്ടാന്നോ? അപ്പൊ 300 രൂപ കൊടുത്ത് വേസ്റ്റ് ആയോ? നിനക്ക് വായിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത്. കടവളെ, 300 രൂപയാ? ശരിയാണ് പൈത്യക്കാരണ്ട. കിടക്കരുത് 2500 രൂപ. പണത്തെ എപ്പിടി വേസ്റ്റ് പണ്ട എപ്പിടി? അയ്യോ മീനു, ഇത് വേസ്റ്റ് അല്ലേ. ലുക്ക് മീനു, നിനക്കൊന്നും അറിയില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രായത്തിലല്ലേ എനിക്ക് ഒരു ജീൻസ് ഇട്ട് നടക്കാൻ പറ്റൂ, നിനക്ക് ഒരു നൈറ്റ് ഇട്ട് നടക്കാൻ പറ്റൂ. 60-70 വയസ്സാകുമ്പോ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? ആൾക്കാർ കണ്ട ചിരിക്കില്ലേ? അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം. ഇതൊക്കെ നല്ല ചൊല്ലുങ്കോ. ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ട ഒന്നും ഓർമ്മ കാണില്ല. എനിക്കൊരു സിൽക്ക് സാരി വാങ്ങി തരണോന്ന് എത്ര നാളായി പറയണു. അയ്യോ എന്റെ മീനു, സെക്സിനെ പറ്റി പറയുമ്പോൾ സിൽക്കിനെ പറ്റി പറയാതെ. ഈ തവണ ശമ്പളത്തിൽ നിന്ന് നിനക്കൊരു സിൽക്ക് സാരി ഉറപ്പ്. പാട്ടി നജമാ വാങ്ങി തരേ. വാമദേവനെന്നല്ല, കാമദേവനെന്നാ നിനക്ക് പേരിടേണ്ടത്. നശിപ്പിച്ചു. എല്ലായിടത്തും കറണ്ട് കേട്ടോ? ഒന്ന്, ഇവിടെ മാത്രം 2. ഇരിച്ചിങ്ങരിച്ച് വാ. നീ ഇവിടെ കിടന്ന് കൊതുകടി കൊള്ളാതെ അകത്തോട് കിടക്ക. അകത്തെ കൊതുകിനെക്കാളും ഭേദം പുറത്തേക്ക് കൊടുക്ക. ഈ തണുപ്പത്ത് കിടന്നാ വല്ല പനിയും പിടിക്കും. ഇത്രയും നാളായിട്ടും ആ ഒരു പനിയും പിടിച്ചില്ലല്ലോ. വല്ല ഡെങ്കിപ്പനി പിടിക്കും. വയസ്സ് കാലത്ത് അടങ്ങി ഒതുങ്ങി കിടക്കാനുള്ള ഇനിയും വയസ്സ് കാലത്തല്ലേ. മോർണിംഗ് മാഡം. സുന്ദരി അമ്മക്ക് എന്താ പതിവില്ലാത്തൊരു പരിഭവം? നോക്കി പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ഊട്ടി ട്രിപ്പ്. പഴയ കുറെ ഫ്രണ്ട്സിനോടൊപ്പം 2 ദിവസം മാറി നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലെങ്കിലും ഇവിടെ വന്ന് ഹാജർ വയ്ക്കാത്ത ചരിത്രമുണ്ടോ? ഒന്നുമല്ല, എനിക്കറിയാം. കല്യാണം കഴിച്ച് പുണ്യാളനാകാൻ പോവല്ലേ. ഇനിയിപ്പോ സുന്ദരി അമ്മയും പിള്ളേരെല്ലാം ണിയുടെ ഈ സുന്ദര കുട്ടന എന്നും കല്യാണമല്ലേ, എന്നും മധുവല്ലേ. അപ്പൊ പിന്നെ എന്തോ അതിലൊരു പുതുമ. പുതിയ വരവേദ എനിക്ക് വയ്യ. ഒന്ന് വാ നടക്കണ്ട സുന്ദരി അമ്മേ. മോളിലിരിപ്പുണ്ട് ചെല്ലേ. ഒരു പഞ്ച് പാവുക, പിണക്കരുതേ. ഓക്കെ ഡൺ. പിന്നെ കല്യാണം പ്രമാണിച്ച് ഇവർക്ക് ട്രീറ്റ് കൊടുക്കാന്ന് ഞാൻ ഏറ്റിരുന്നു. പഴയ സ്റ്റോക്ക് മതി. എന്നാവാ? ഒരിക്കൽ ചെയ്താൽ തെറ്റ്, വീണ്ടും ചെയ്താൽ ധിക്കാരം. ഇതിപ്പോ 2ാമത്തെ തവണയാ നീ എന്നെ പറ്റിക്കുന്നത്. പുതിയത് ഏത് വന്നാലും ആദ്യം എനിക്ക് തരണമെന്നല്ലേ സുന്ദരി കീഴ്വഴക്കം? എവിടെ വിളിക്ക്? ആന്റണി, ഇത് നേരത്തെ പറഞ്ഞു വെച്ചതാ, നല്ലത് വേറെ ഉണ്ട്. പഞ്ചാമൃതം ഉള്ളപ്പോ പാൽച്ചോറ് എന്തിനാ സുന്ദരി? വാടാ. അല്ല, കീഴ്വഴക്കം അവിടെ നിക്കട്ടെ, ഇന്ന് പാൽച്ചോറ് കഴിച്ചിട്ട് പോയാ മതി. ഓക്കെ ഫ്രണ്ട്, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ സുന്ദരി? ഹ്ഹ്
ഇതിന് കുറെ പണിയുണ്ട് മോലാലി. സെന്റർ പൈപ്പ് മുഴുവൻ അടങ്ങി കിടക്കുക. എന്നാൽ അങ്ങോട്ട് തുറന്നു വിട്. വേണമെങ്കിൽ അഞ്ചോ പത്തോ വന്നേക്കാം. ഇത് അഞ്ചിലും പത്തിലും ഒതുങ്ങുന്ന കേസൊന്നും അല്ല. അകത്തിറങ്ങി മൊത്തം ക്ലീൻ ചെയ്യണം. മിനിമം ഒരു 200 രൂപയുടെ പണിയുണ്ട്. മുതലാളി ആയതുകൊണ്ട് ഒരു 150 തന്നാ മതി. 150 രൂപയോ? ഇത് കെട്ടാൻ പോലും എനിക്ക് 150 രൂപയായില്ല. കണ്ടിച്ചോരയില്ലാത്ത വർത്താനം പറയാതാ. തൊഴുത്തിലെ ചാണകമാണ് വാരണെങ്കിൽ പുറത്തു കൊടുത്താൽ കൊട്ടയ്ക്ക് 12 രൂപ വെച്ച് കിട്ടും. ഇത് അതോ മറ്റോ ആണോ? ഏതായാലും കൈനഷ്ടം എനിക്കും വേണ്ട, നിനക്കും വേണ്ട. ഞാനൊരു 15 രൂപ തരാം. നീ സന്തോഷമായിട്ട് വാങ്ങിച്ചോണ്ട് പോകും. തന്നെത്താൻ അങ്ങ് വരിയാ മതി. ഇയാളുടെ ഒരു 15 കൂവ. ഇതിനകത്ത് ചാണകം വരണമെങ്കിൽ നാളെ മുതൽ പുല്ലും പുണ്ണാക്കും നിന്നാ മതി. പിണ്ണാക്ക് നിന്റെ തന്തയ്ക്ക് കൊടുക്കൂ. നിന്റെ സഹായം ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. 150 എങ്കിൽ 150 കൊടുത്ത് തൊളിച്ചുകൂടായിരുന്നു. നാട്ടം കാരണം അയൽവക്കത്തുകാർ കൂടെ കിടക്കണ്ട. എന്നാ നിന്റെ അയൽവക്കത്തുകാരോട് കൊടുക്കാൻ പറയടി. നീ ഒരു കമ്പെടുത്തോളൂ. അതെ കമ്പെടുത്തതിനകത്ത് എന്തു ചെയ്യാൻ പോവാ? പറയുന്നത് കേക്ക. ഒരു കമ്പെടുത്തോളൂ. ഒരു നാറ്റവും ഇല്ല. അച്ഛൻ എന്തായി കാണിക്കുന്നേ? ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ഇതൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ച പോരെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണമായിട്ട് നീ എവിടെയാ തേടി കിടക്കുന്നേ? ഇന്നലെ കാലത്ത് ഇവിടെ ഇറങ്ങി പോയതല്ലേ? ഇതുവരെ എവിടെയായിരുന്നു? അല്ല, അത് പിന്നെ ഞാനും ഫ്രണ്ട്സും കൂടെ എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നവരെ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ ആവശ്യത്തിന് വേണ്ടി ലൈസൻസ് കേൾക്കാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയതാ. നീയാണ് അച്ഛന്റെ മോൻ. 10 കാശുണ്ടാക്കണമെന്ന ചിന്ത നിനക്ക് മാത്രമേ ഉള്ളൂ. മോൻ പോയി കുളിച്ച് വല്ലതും കഴിച്ചൊന്ന് വിശ്രമിക്ക്. കൊണ്ടുവരാൻ പറഞ്ഞ ഉടനെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ അതിന് കുറ്റം പറയും. കൂടെ ജീവി നിന്ന് നിപ്പിലേ അങ്ങോട്ട് പോയി. അയ്യോ എന്റെ മഹാദേവന്റെ അച്ഛൻ പോയി. അയ്യോ മഹാദേവ, വാമദേവ, ചന്ദ്രനേ, യോ എല്ലാരും ഒന്ന് ഓടി വരണം. ഇത് ആരും ഇവിടെ തുറന്നു വെച്ചത്? ഇവിടെ ഒരിത്തിന്റെ ഒരു ഉത്തരവാദിത്വം പോകുന്നില്ല. മൂക്കറ്റ നിന്റെ കോട്ടപ്പുറം കുടുംബത്തിൽ എന്റെ ഒരു പാടെ ഒട്ടനെ ചെട്ടി ചതിച്ചപ്പോ ചെട്ടിയെ ദൈവം ചതിച്ചു. ആ തോട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് കാലാ കൊടുക്കാതെ രാവിലെ പറഞ്ഞേച്ചില്ലേ 150 രൂപ ലാഭം പിടിച്ചതാ? ഇപ്പൊ മരുന്നും മന്ത്രം എല്ലാം കൂടെ ₹500. 500 രൂപയോ? എന്റെ അമ്മേ, വല്ല സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ 10-15 രൂപയ്ക്ക് തീർന്നേര്. 500 രൂപ തിന്നാതെയും കുടിക്കാതെയും കളഞ്ഞല്ലോടി പുലേരി. കുഴിയിൽ കിടന്നത് മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്തത് കൊണ്ട് ആ ₹500 സർക്കാർ ആശുപത്രി പോയിരുന്നെങ്കിലേ കുഴിയിൽ തന്നെ അങ്ങ് പോയി കിടക്കായിരുന്നു. ഉടനെ എത്തിച്ചുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നാ ഡോക്ടർ പറഞ്ഞത്. ഓ, കാശിന്റെ വിലയൊക്കെ നിനക്കറിയാവോ? ആശുപത്രി ചെന്നപ്പോ ഡിസ്ചാർജ് ചെയ്തെന്ന് പറഞ്ഞു. ഇത്ര ധൃതി പിടിച്ചെന്താ ഇങ്ങോട്ട് പോന്നെ? 2 ദിവസം കിടന്നിട്ട് വന്നാ പോരായിരുന്നു. കിടക്കും കിടക്കും. ഇനിയിപ്പൊ സ്വർഗലോകത്ത് കൊണ്ട് കിടത്തിയാലും മക്കളുടെ ശമ്പള ദിവസം നിന്റെ അച്ഛൻ വീട്ടിലെത്താണ്ടിരിക്കുവോ? കേക്കണോ കഥ? ഇതങ്ങോട്ട് കുടിച്ചേ. എന്തത്ര മടി, അങ്ങോട്ട് കുടിച്ചൂടെ. ഓ, ഇതിലും ഭേദം മറ്റേതാ. എന്റെ മുത്തപ്പാ, 1, 2, 3, 4, 5. പേടിച്ചു പോയല്ലോടി. വരുന്ന വരവ് കണ്ടായാലും കൊള്ളക്കാർ വരുന്ന പോലെ ഉണ്ടല്ലോ. പിന്നെ കൊള്ളക്കാർ നിങ്ങളുടെ സമ്പാദ്യം മണപ്പിച്ചോണ്ട് നടക്കല്ലേ. ഇങ്ങനെ 24 മണിക്കൂറും പണവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് പോകും. ഏറ്റവും വലിയ കള്ളൻ ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ. അതാരാടി? ആരാണത്? അച്ഛാ, ഇതാ ശമ്പളം. ഇത് എന്റെ ശമ്പളം, 3000 രൂപ.
ഇത് മീനുവിന്റെ ശമ്പളം 4500 രൂപ. അതെന്താടാ 4000 നീട്ടം? നീട്ടം കൂടിയത് കൊണ്ടാണല്ലോ പ്രേമിച്ചത് പട്ടത്തിയായിട്ടും കെട്ടിച്ചു കൊടുത്തത്. ഇവിടെ കിടന്നുകൊണ്ട് നട്ടം തിരിയുന്നത് ഞാനും. ഇപ്പൊ കുറവുണ്ടോ അച്ഛാ? കുറവുണ്ടോ നോക്കട്ടെ. ആ കവറ് കിടക്ക്. ഇത്തവണ കനം കൂടുതലുണ്ടല്ലോ. കാണും കാണും, ഇനി ഉണ്ടാ നോക്ക. അയ്യോ, ഇത് മുഴുവൻ ചില്ലവയാ. എന്താടാ ഇത്? എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോ ഇത്രയേ ഉള്ളൂ. പിടിച്ചു കഴിഞ്ഞപ്പോ എന്ന് പറയടാ കുരുത്തം കെട്ടവനെ. നിന്റെ കൊച്ചുങ്ങൾക്ക് പാല് മേടിച്ചു കൊടുക്കാൻ തികയോ ഇത്? നാണമില്ലല്ലോടാ, കുടുംബത്തിലെ മൂത്ത സന്തതി കൊണ്ടുവന്നിരിക്കുന്നു ശമ്പളം. എനിക്കിത്തിരി ശമ്പളം കുറവായതുകൊണ്ടല്ലേ എന്നെ മാത്രം എല്ലാരും കൂടിട്ട് ചവിട്ടി തേക്കുന്നത്. നാളെ അച്ഛനും നല്ലത് വന്നാലും ചീത്ത വന്നാലും നോക്കാൻ ഞാൻ ഒരുത്തനെ ഉണ്ടാവും. കണ്ടല്ലോ, തന്തയെ ജീവനോടെ കക്കൂസിലിട്ട് മൂടിയപ്പോഴേ കണ്ടു നല്ലപോലെ നോക്കുന്നവൻ നീയാണെന്ന്. ഇറങ്ങിപ്പോടാ. എന്താടാ നോക്കിയേക്കുന്നത്? പോടാ. അച്ഛ, എനിക്ക് ട്രെയിനിൽ സീസൺ ടിക്കറ്റ് എടുക്കാൻ 300 രൂപ വേണം. കൊണ്ടുവന്നതേ പിച്ചക്കാശ്. അങ്ങോട്ട് വേണ്ടത് 300 രൂപ. എടുത്തു കൊടുക്കണേ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നിന്റെ ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട. ശരീരം നല്ലവണ്ണം നോക്കണേ അച്ഛാ. നിന്റെ ശരീരം കേടാതെ നോക്കിയാ മതി. പോടാ. എടീ, ഇവനും എനിക്ക് തന്നെ പിറന്നതാണോ? അച്ഛാ, 200 രൂപ കുറവുണ്ട്. ഇടയ്ക്ക് ഡോക്ടറെ ഒന്ന് കാണാൻ പോയി, 1200 രൂപ ചെലവായി. ആരോട് ചോദിച്ചോണ്ടാ ചെലവാക്കി? നിന്റെ കെട്ടിയം പോലും ഒരു ചില്ലിക്കാശ് ചെലവാക്കാതെ മുഴുവൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു കല്യാണം നടത്താൻ ഞാൻ പെടുന്ന പാട് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. ആ, ദൈവത്തിനെല്ലാം അറിയാം. തർക്കുത്തരം പറയുന്നോ? തർക്കുത്തരം ഒന്നുമല്ല, എന്റെ ശമ്പളത്തിൽ നിന്ന് എടുത്ത് ചെലവാക്കാൻ എനിക്ക് ആരുടെ അനുവാദം വേണ്ട. കേട്ടില്ലേടി അവള് പ്രത്യേകിച്ച് പോയത്? അഹങ്കാരി. ഞാൻ പണ്ടേ പറഞ്ഞതല്ലേ ഇവളെ നമ്മുടെ കുടുംബത്ത് കയറ്റാൻ കൊള്ളൂല്ലെന്ന്. ഇത്രയും സാധനങ്ങൾ കൂടി ഇനിയും വാങ്ങണം, അല്ലെങ്കിൽ തികയില്ല. തികയില്ല എന്ന് വെച്ച് വേലായുധൻ വിഷമിക്കണ്ട, മച്ചൻ പിപ്പിങ് എത്തും. ഒരു കൈ ഒന്ന് പിടിച്ചേ. എവിടെയായിരുന്നു അച്ഛമ്പി ഇതുവരെ? സാധനങ്ങൾ എത്താതെ വേലായുധം കടന്ന് ബഹളം വെക്കാൻ തുടങ്ങി. വിലക്കൊഴിച്ചിട്ട് ചന്ദനോട്ട് കേറാൻ പറ്റുമോ? വില വാങ്ങില്ലേമാര്. വേലായുധ, ആവശ്യത്തിൽ കൂടെ സാധനം മേടിച്ചിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാം കൂടെ വെട്ടിയെടുത്തെങ്കിൽ തള്ളരുത്. മിച്ചമുള്ള തിരികെ കൊടുത്ത് കാശ് വാങ്ങിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഒരു ന്യായം വേണ്ടേ മച്ചമ്പി? പിന്നെ വേണ്ടേ? ഓ, ഈ മച്ചമ്പിയുടെ ഒരു ബുദ്ധി. അയ്യോ, ഇതൊന്നും നമ്മുടെ ബുദ്ധിയല്ല. അപ്പം ദൈവം നമുക്ക് ഉപദേശം തരുന്നല്ലേ. എല്ലാം മുത്തപ്പന്റെ കടാക്ഷം. ഏ, എന്താ മച്ചമ്പി? എന്താ ഇത്? കല്യാണം നാളെയല്ലേ? ആരാ ഇവരൊക്കെ? അത് പെണ്ണിന്റെ ആൾക്കാരാ. നാളെ ബന്ധായത് കാരണം അവരല്ല ഇന്നേ ഇങ്ങോട്ട് പോന്നു. ഇനിയുണ്ട് 1500 പേര്. ചോദിച്ചോ. ആ, വന്നാട്ടെ വന്നാട്ടെ. നമസ്കാരം. നമസ്കാരം. ഞാൻ വിചാരിച്ചു ഈ മേനോനെത്താൻ മറന്നു കാണുമെന്ന്. നന്നായി. എന്നാ പിന്നെ ഞാൻ ഇതുവരെ വരണോ? നല്ല മേനോനെ, ഒരിടത്തും കാണാത്ത ഒന്നാണല്ലോ പെണ്ണ് വീട്ടുകാർ ചെറുക്കന്റെ നാട്ടിൽ വന്ന് കല്യാണം നടത്തുന്നത്. എല്ലാവർക്കും ഈ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എല്ലാത്തിനും കിടന്നോടാൻ ഞാൻ മാത്രമല്ലോട് പണിക്കരേ. അത് മനസ്സിലാക്കി ചെറുക്കന്റെ അച്ഛനാ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. വാ, നമുക്ക് അവതോട്ടിരിക്കാം. വാ വാ. നിങ്ങൾ വരുന്നല്ലേ? ആ, പിന്നെ അറിയാം. നമസ്കാരം. നമസ്കാരം. അതുപോലെ എനിക്ക് അല്പം തിരക്കുണ്ട്. ചടങ്ങ് കഴിയുന്നവരെ നിൽക്കാൻ നേരമുണ്ടാവില്ല. ടൗൺ ഹാളിൽ സി എം പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഞങ്ങൾ പോലീസുകാരുടെ പരിപാടിയാ, ഒഴിവാക്കാനേ പറ്റിയില്ല. രമേശ് ഇവിടെ ഉണ്ടാവും. രമേശ്, എന്തൊക്കെയുണ്ട്? ഇത് മകനാ രമേശ്. നമസ്കാരം. ഒരുമിച്ച് പഠിച്ച. എവിടെ കല്യാണ സെക്കൻ? അകത്തുണ്ട്. വന്നട്ടെ രമേശ്.
എന്തിനാ കരയുന്നത്? ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്, വെറുതെ കരഞ്ഞു തീർക്കാനുള്ളതല്ല, മതിയാവോളം ആസ്വദിക്കാനുള്ളതാ. ഞാൻ ഭാഗ്യവതിയാണ്. ഒരു വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത എനിക്ക് അങ്ങയെ ഭർത്താവായി കിട്ടിയതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. വായ തുറന്ന് മിണ്ടാൻ പോലും കഴിയില്ലെന്നറിഞ്ഞിട്ടും എന്നെ ഭാര്യയായി സ്വീകരിച്ച അങ്ങയെ ഞാൻ എന്റെ ജീവന്റെ ജീവനായി സ്നേഹിക്കും. ദയവായി ഈ ഊമയെ വെറുക്കരുത്. ആര് പറഞ്ഞ എന്റെ മായക്കുട്ടിക്ക് മിണ്ടാൻ കഴിയില്ലെന്ന്? ഈ കണ്ണുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഈ ഉള്ളു മുഴുവൻ സ്നേഹമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. അമ്മേ മഹാബായെ, ഈ കാണുന്ന സമ്പത്തെല്ലാം ഇതുപോലെ എന്നും നിറഞ്ഞു നിൽക്കാൻ കനിവുണ്ടാകണമേ. ഏരി മഹാബായെ, എന്തമ്മേ ഞാൻ എന്താ ഈ കാണുന്നത്? ലക്ഷ്മി പൂജ കഴിഞ്ഞ് തിരിഞ്ഞതും സാക്ഷാൽ മഹാബായ മുന്നില് മനോഹരമായ ചായ. പെൺകുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം. ഇന്നു മുതല് നീയാണ് ഈ വീട്ടിലെ മഹാലക്ഷ്മി. എന്നും രാവിലെ മോളെ കണികണ്ടിട്ട് വേണം ഈ അച്ഛൻ ഉണരാൻ. എന്തൊരൈശ്വര്യമാണ് ആ മുഖത്ത്. എന്റെ ദൈവമേ, ഞാൻ എന്തേക്കും ഓളടാരെ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ഇതൊന്നും ശീലമില്ലാത്ത കുട്ടിയല്ലേ. ഇതങ്ങോട്ട് കുടിച്ച്, ഹാർലിക്സാ അടുക്കള കയറി അമ്മ തന്നെ ഉണ്ടാക്കിയതാ. കുടിക്ക്, ഇങ്ങോട്ടിരുന്നേ. നിങ്ങൾ കുടിക്കോ. അമ്മ ഒരു കാര്യം പറയട്ടെ, ഇത്തരം പണികളൊന്നും മോള് ചെയ്യരുത്. ഇതൊക്കെ നോക്കാൻ ഇവിടെ വേറെ മൂന്ന് പെണ്ണുങ്ങളുണ്ടെന്നേ. ദേ അവരോടൊന്നും മോള് അധികം അടുത്ത് ഇടപെടാണ്ട. വൃത്തികെട്ട ഇനങ്ങളായല്ല. ആ മൂത്തവളില്ലേ ചന്ദ്രിയ, ദരിദ്രവാസി, കാശിന് വകയില്ല, മുഖത്ത് നോക്കി ആ ദിവസം വെള്ളം കിട്ടില്ല. പിന്നെ രണ്ടാമത്തോള് ആ ഉണ്ടപത്രോസ്, ആഹാ പഴയ, സംസാരിക്കാൻ കൂടി കൊള്ളില്ല. എന്തെങ്കിലും പറഞ്ഞ കലിതുള്ളി വരുമെന്ന്. ഒരിക്കലേ എന്റെ നേരെ കയ്യൂങ്ങി അവള്. കേക്കണോ കഥ? പിന്നെ ആ പട്ടത്തി എന്റെ മോനെ പ്രേമിച്ച് കെട്ടിയതാ. വല്യ ശമ്പളക്കാരിയാണെന്ന് ആ ഭാവം. അഹങ്കാരി മോടെ കാലേ കിടക്കുന്ന ചെരുപ്പിന് തികയോ അവളുടെ ഒരു മാസത്തെ കിമ്പളം. അവളോടും മോളും മിണ്ടാൻ പോണ്ട. അമ്മ ഈ പറയുന്നതൊക്കെ മോടെ നല്ലതിന് വേണ്ടിട്ടാ. മോക്ക് എന്ത് വിഷമമുണ്ടായാലും അമ്മയുണ്ട്. അമ്മ, അച്ഛൻ, അച്ഛൻ, അമ്മ, ഞങ്ങൾ എന്ത് പറയുന്നോ അത് മാത്രം കേട്ടാ മതി മോള് കേട്ടോ. ആ അമ്മ പോയി കാപ്പി മലഹാരം എടുത്ത് വയ്ക്കട്ടെ. ആ ഇത് മുഴുവൻ കുടിക്കേ. ആ ആ ഇനി മോള് റെസ്റ്റ് എടുക്ക. ഞാനാണെങ്കിൽ നേരെ മറിച്ച, നാലു നേരവും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കും. അതാ എന്റെ ഒരു ശീലം. ലേശം കൂടി ഇങ്ങോട്ട് വിളപ്പിക്കേ. ഞാനൊരു കാര്യം പറഞ്ഞാ ഒന്നും തോന്നരുത്. പല നാട്ടിലും പോയി ഈ പഞ്ഞുവെല്ല് നടത്തി കഷ്ടപ്പെടുന്നതിനേക്കാൾ ഇവിടെയെങ്ങാനും ഒരു ഇരുമ്പ് കമ്പനി തുടങ്ങി കൂടെ. അതാകുമ്പോ വയസ്സുകാലത്ത് മേനോന് വിശ്രമിക്കാം, ജയദേവിനെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയും ചെയ്യാം. ഞാനും അത് സൂചിപ്പിക്കാണ്ടിരിക്കായിരുന്നു. എന്താ രണ്ടാൾക്ക് ഇരുമ്പിനോട് ഇത്ര പ്രിയം? ഇരുമ്പാണെങ്കിൽ തുരുമ്പ് പിടിച്ചാലും കിലോ കണക്കിന് തൂക്കിവിട്ട് കാശാക്കാം. ഈ പഞ്ഞിയാകുമ്പോ ഒരു തീപ്പൊരി വീണാ മതി, എല്ലാം തീർന്നില്ലേ. നമുക്ക് ആലോചിക്കാം. ജയനെ മോളെ കൂടെ കുട്ടി പോണമെന്നാ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അതുകൊണ്ട് വേണ്ട. എന്നാ കുറച്ചു ദിവസം ഞാനിവിടെ തങ്ങാമെന്ന് വിചാരിച്ചാലോ?
വലിയ 100,000 പ്രശ്നങ്ങളല്ലേ. ആ ഒരു കാര്യം ചെയ്, രണ്ടാളും കൂടി അങ്ങോട്ട് വരിക. അച്ഛൻ വരട്ടെ മോളെ. പിന്നെ എന്റെ മൂക്ക് ഇവിടെ ഒരു കുറവും വരരുത്. അയ്യോ മേനോൻ എന്താ അങ്ങനെ പറഞ്ഞത്? മായ ഇനി വന്ന് ഞങ്ങളെ കൂടെ മകളല്ലേ, അവക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടായില്ല. കൊച്ചിന്റെ മുഖത്ത് കൊതു കളിക്കണേ, ഇങ്ങോട്ട് മാറേ, നിനക്ക് എന്തറിയാം? പറയട്ടെ, രാത്രി യാത്രയില്ല. അയ്യേ എന്താ മോളെ, അച്ഛൻ പോകുമ്പോ കരയുന്നു? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അച്ഛനെ ഇപ്പൊ കുളിച്ചിട്ട് വരേ, തക്കിട് പോവാൻ കരയണ്ടേ. പോരാട്ടാ. മീനാക്ഷി കൊച്ചു കരയുന്നേടി, ചെന്നെടുക്ക്. ഓ എണീറ്റ് കുംഭകർണൻ, തന്നെത്താൻ ഒന്ന് എടുത്ത് നോക്കിയല്ലെന്താ, കൈ കൊള്ളുവോ? മായേ മോൻ കരയുന്നു, അടുപ്പത്ത് പാലിരിപ്പുണ്ട്, തിളച്ചു പോകാൻ നോക്കണേ. ഞാൻ ഇപ്പൊ വരാം. മോളെ ഈ അടുക്കളപ്പണിയൊക്കെ നിന്നോട് ചെയ്യണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ അവിടെ കിടന്നോട്ടെ, ഞങ്ങള് നോക്കിക്കോളാം. ഇവിടെ ഇരുന്നേ. ആ ഈ മുടി പിന്നിരിക്കുന്ന, ഇങ്ങനെയാ മുടി പിന്നുന്ന? ഓണറിയോ, നല്ലോണം ചീകി പിന്നി പൂവൊക്കെ വെച്ച് വേണം നടക്കാൻ. ഇപ്പൊ അസലൊരു തമ്പരാട്ടി കുട്ടിയെ പോലെയായി. ഇനി മോളി ടി വി കണ്ടോളൂ. കുഞ്ഞിനെ എന്ത് കൊടുക്കും? മുഴുവൻ തിളച്ചു പോയല്ലോ. അടുക്കളയിലോട്ടൊന്ന് കയറി എന്റെ സൗന്ദര്യം തേഞ്ഞു പോവോ? നീ ഒരു പെണ്ണല്ലേ, കുഞ്ഞിനെ കൊടുക്കാനുള്ള പാലാ, തിളച്ചു പൊന്താ നോക്കണം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. വന്നിരിക്കുന്ന ഒരു അകത്തമ്മ വിളിച്ചു നിക്കണുണ്ടല്ലേ. ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങളേ. ഏ വേറൊരു ചോദ്യം, റോഡിന് ഇരുവശവും തണൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? റോഡിന് നടുവിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ വണ്ടിയും കാറും ഒന്നും പോവില്ല. എന്റെ അമ്മച്ചി ചിറ്റയുടെ കൈ ഒഴിവില്ലല്ലോ, മായച്ചിട്ട് വെറുതെ ഇരിക്കല്ലേ, ചെല്ലു കെട്ടിത്തരും. അങ്ങോട്ട് ചെല്ലേണ്ട താമസം, ഇപ്പൊ കെട്ടിക്കൊടുക്കും. അതെന്താ മീനാക്ഷി? കേക്കണോ ചേച്ചിക്ക്, കുഞ്ഞു കരയെന്ന് കേട്ട് അടുപ്പത്തിരുന്ന് പാൽ അവളെ ഏൽപ്പിച്ച് ഞാൻ അകത്തേക്ക് പോയി. തിളച്ചു പോവാതെ നോക്കണേന്ന് ആ മഹാറാണിയോട് പറഞ്ഞേച്ചാ പോയത്. തിരിച്ചു വന്ന് നോക്കുമ്പോ എന്റെ ചേച്ചി പാല് മുഴുവനും തിളച്ചു പോയിരിക്കുന്നു. ആ അസത്ത് ടി വിയും കണ്ടോണ്ടിരുന്ന, അല്ലാതെ തിരിഞ്ഞു നോക്കിയില്ല. അഹങ്കാരി, ഛേ, മനപ്പൂർവ്വം ആയിരിക്കില്ല, മറന്നുപോയതാവും. ഒന്നുമല്ല, മാമദേവൻ ചേട്ടൻ ഇന്നലെ കാലത്ത് കുളിക്കാൻ ചെല്ലുമ്പോ കുളിമുറിയിൽ ബ്രഷും വാലിട്ട് പതപ്പിച്ച് നിക്കവള്, അനങ്ങിയില്ല. ആണുങ്ങൾ കുളിക്കാൻ ചെല്ലുമ്പോ അവക്കൊന്ന് മാറിക്കൊടുത്താലെന്താ, പണക്കാരിയാണെന്ന് ഹുങ്ക്. അയ്യോ അവളെ കണ്ടാൽ അങ്ങനൊന്നും പറയത്തില്ലല്ലോ. മിണ്ടാൻ വയ്യാത്ത കുട്ടിയല്ലേ, പാവാണല്ലോ എന്ന് ഓർത്തിരിക്കായിരുന്നു ഞാൻ. നല്ല പാവം, ആ തളയ തലയെക്കെറ്റി വെച്ചിരിക്കുന്നത്. ആഹാ, എന്താ ചന്ദ്രശ്ശി ഇത്? ഞാൻ അമ്പലത്തിൽ പോകുമ്പോ തലച്ചൊല്ലാന്ന് പറഞ്ഞ് കിടന്നിരുന്ന ആളല്ലേ, വയ്യാത്തപ്പൊ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോന്നേ? മാറിയെന്നാ ഞാൻ അലക്കിക്കൊള്ളാം. സാരമില്ല ശ്രീദേവി, ഇതിപ്പൊ കഴിയും. ഇതൊക്കെ മായയുടെ പണികളല്ലേ, അമ്മ എടുത്തിട്ട് വന്ന്, ഇനി മുതൽ ഇതും കൂടെ ഞാൻ തന്നെ നനയ്ക്കണമെന്ന് പറഞ്ഞു. ഓഹോ, അത് കൊള്ളാം. തള്ളേത് പറയാനും മരുമോൾ അനുസരിക്കാനും. ചേച്ചി ആരായി വീട്ടിലെ? ഞാൻ ചേച്ചിയെ കുറ്റപ്പെടുത്തുള്ളൂ, വേറെ ആരെയും പറയില്ല. മായയ്ക്ക് സംസാരിക്കാനല്ലേ കുഴപ്പമുള്ളൂ, കൈക്കും കാലും കുഴപ്പമൊന്നുമില്ലോ. എവിടെയുള്ള മായ? പരീക്ഷയ്ക്ക് പഠിക്കുക, ഒന്നിറങ്ങി ഒരു ഒപ്പ് വിട്ടേക്കാം. ശ്രീദേവി വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട, അച്ഛനകത്തുണ്ട്. ചന്ദ്രേച്ചിട്ട് കാര്യം ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ടേക്ക്. നീ ആരാന്നോ നിന്റെ വിചാരം? വലിയ തമ്പുരാട്ടിയാണെന്നുള്ള ഭാവം ഉണ്ടെങ്കിലേ അത് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി, ഇവിടെ ചെലവാകത്തില്ല. ഇതാരാന്നറിയാവോ നിനക്ക്? ഈ വീട്ടിലെ മൂത്ത മരുമോളാ, നിന്റെ അമ്മയുടെ സ്ഥാനവാ. നീ ഉടുത്തുന്ന അറിയ വിഴുപ്പലകളല്ല അവരുടെ ജോലി. നിനക്ക് ബാല്യക്കാരൊന്നുമില്ല ഇവിടെ, ഇങ്ങോട്ട് മാറിയെന്നാ തുണി വെച്ചേ. നനയ്ക്ക്, നീ നനച്ചാലും തുണിയുടെ അഴുക്ക് പോവും കേട്ടോ.
നനയ്ക്ക് നനച്ച് പഠിക്ക്. വാ ചന്ദ്രേച്ചി. അയ്യോ എന്റെ ദൈവമേ, മായക്കുട്ടി, ഞാൻ എന്തായി കാണുന്നത്? എന്താ മോളെ ഇത്? വന്ന ഇങ്ങോട്ട്. ഇതിനാണോ കഴുത്ത് നിറച്ച് പൊന്നോട്ട് മോടെ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്? വരി വരും. പഴത്തിലെ പണ്ടോ പൊന്നൊന്നും തുണി നനയ്ക്കുന്നോണ്ട് ഉരുവത്തില്ല. മായ പറഞ്ഞനുസരിച്ച് അവളെന്നൊക്കെ പറയും. മോളെ ഇങ്ങോട്ട് വരുന്നേ. മായ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിനക്കും കിട്ടും, വേറെ ചിലക്കും കിട്ടും. ജയദേവ മോനി, ജയദേവ ജയദേവ വരട്ടെ. നീ നനയ്ക്ക്, ഇങ്ങോട്ട് വരണം. ജയദേവ മോനെ, ജയദേവ നീ ഇതൊന്നും കാണുന്നില്ലേ? അവളെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്താനാണോ നീ കെട്ടിക്കൊണ്ടു വന്നത്? എന്താണെന്നോ, ആ ഭദ്രകാലയിൽ എല്ലാം കൂടെ ചേർന്ന് ഈ വീട്ടിലുള്ള വെഴുപ്പ് മുഴുവനും അവളെ കൊണ്ട് അലക്കിക്ക. നീ അവിടെ ഭർത്താവല്ലേ, ഒന്ന് പോയി ചോദിക്കടാ. അത്രയ്ക്കായോ? അത് തന്നെ, പോയി ചോദിക്ക്. വേണ്ട വേണ്ട, നിർത്ത്. നിന്നോടാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? എന്റെ ഭാര്യയെ കൊണ്ട് വെളുപ്പലക്കി ആർക്കത്ര ധൈര്യം? ചുണം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ, തൊലച്ചോളാം എല്ലാത്തിനെയും. നിർത്തറ, ആരാ നീ വെല്ലു വിളിക്കുന്നത്? പിന്നമിടക്ക് നിന്റെ പെണ്ണിനോട് മതി. ഞങ്ങളുടെ മെക്കിട്ടുകാരൻ വന്നാലേ വായി പല്ലു കാണത്തില്ല. അത് ആരായാലും ശരി, ഞാൻ തന്നെ അവളോട് തുണി നനയ്ക്കാൻ പറഞ്ഞത്. എന്തേ നീ, നിന്റെ ഭാര്യയുടെ വിഴുപ്പ് അവൾ ഇളക്കാത്തവനെ ഞങ്ങൾ ഇളക്കി കൊടുക്കണോടാ? അതെ, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഇവൾക്കില്ല. നിങ്ങളെ പോലെ പിച്ചക്കാരിയല്ല അവള്. എന്റെ ഭാര്യ അവളുടെ ഇഷ്ടത്തോടെ ജീവിക്കും. സഹിക്കാൻ പറ്റാത്തവരെ ഇറങ്ങി പോണേ ഇവിടുന്ന്. എങ്ങോട്ടാണ് ഇറങ്ങി പോണത്? പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാശിന് നാല് നേരം വെട്ടി വിഴുങ്ങിച്ചെന്ന് വീമ്പിളക്കുന്നു. ഇവൻ ഈ ഊതി പെരുപ്പിച്ച് വെച്ചിരിക്കുന്ന തടിയെ അതുപോലെ ഞങ്ങളുടെ ചോറ അറിയാമോ നിനക്ക്? ഇട മെയ്യ് ഇറങ്ങി നാല് കാശ് ഉണ്ടാക്കിച്ച് വന്നിട്ട് ഈ വാചകം കടിക്കറ. മതി, മതിയാക്ക്. മതിയാക്കില്ല. എന്തോ നീ നിർത്ത്. ആരാണോ നീ കൈവണ്ടി സംസാരിക്കുന്നത്? നിനക്ക് ഇങ്ങനെ വേറല്ലേ? നിന്നെ കേളാവല്ലവൻ കേട്ടില്ലേ അവൻ പറഞ്ഞത് ഞങ്ങളോട് ഇറങ്ങി പോവാൻ? ആ പറഞ്ഞു, എനിക്കോട് ആവശ്യപ്പെട്ട് വിടാറുണ്ട്. നിന്നോട് നിർത്താനല്ല പറഞ്ഞത്? എടുത്തു വേണ്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തോ മാള ഇവിടെ അങ്ങ് പറഞ്ഞു നിന്നാ കേക്കാലോ തോറ്റപ്പാട്ട്. ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ തറവാടിലെ തലവുത്ത് നിർത്തുമല്ലോ. അത് തന്നെ ഞാനും പറഞ്ഞത്. ഇവിടെ ആമ്പിള്ളേക്കാളും തന്നെയുടെ ഈ പെമ്പിള്ളാർക്കാ. അയ്യോ അച്ഛ അമ്മ ഏതിനും എല്ലാത്തിനും കാരണം. അച്ഛാ ഒന്നും പറയണ്ട, ഞാൻ എല്ലാവർക്കും കേട്ടോണ്ടിരിക്കുന്നു. പറയണ്ടെന്ന് മായയോട് അവളുടെ തുണി തന്നെ അലക്കാമെന്ന് ശ്രീദേവി പറഞ്ഞു. അതോടൊപ്പം ചെന്ന് ഊതി പെരുപ്പിച്ച് അമ്മ വീടോട് പറഞ്ഞു. മക്കളെ അവിടെ വഴിക്ക് വിട്ട വല്ല പ്രശ്നമുണ്ടോ? അല്ലാതെ അവരെ തമ്മിൽ കുത്തിത്തിരിപ്പിക്കാൻ നോക്കിയാലേ തറവാട് തലകുത്തുകല്ല തകർന്ന് തരിപ്പണമാകും. എല്ലാരോടും കൂടി പറയുക, പരസ്പരം തമ്മിൽ തലി കുടുംബം തുടയ്ക്കരുത്. ഇത്തിരി പഠിപ്പുണ്ടെന്നും നാലുകാൽ സമ്പാദിക്കുന്നുണ്ടെന്നും പറഞ്ഞ് ആരും അഹങ്കരിക്കണ്ട. ഇവിടെ ആരും അഹങ്കരിച്ചൊന്നുമില്ല, ന്യായം പറഞ്ഞേ ഉള്ളൂ. ന്യായം പറയാൻ ഇത് കോടതിയല്ല, കുടുംബമാണ്. ശ്രീദേവി നിനക്കിവിടെ എന്താ കാര്യം? ഓടാ. അവളോട് ഇത്രയും പറഞ്ഞ പോരായിരുന്നു, കരണത്തിട്ട് രണ്ട് കൊടുക്കുക വേണ്ടത്. കഴിവിടണമാളെ ഒന്ന് കളയിക്കാൻ. ഇവത്തേകളുടെയൊക്കെ ശമ്പളം വാങ്ങി പെട്ടി വെച്ച് പൂട്ടത് നിനക്ക് സഹിക്കത്തില്ലല്ലേ? ഇനി മേലെ പിള്ളേരുടെ കാര്യത്തിലെങ്ങാ തലയിട്ടാൽ ചവിട്ടത്തിന്റെ എല്ലാം എടുക്കും ഞാൻ. പോകത്ത്, ഇപ്പൊ പോവോന്ന് പറയും. രാത്രി ആകുമ്പോ കൊതു കടിക്കുന്നു, വാ വന്ന് പറയണേ. എന്താ അവിടെ? എന്താന്ന്? പണിക്കുട്ടിയും പണിക്കുട്ടിയും എന്നെ തല്ലിയിട്ടു. അയ്യോ കള്ളം പറയാ, അപ്പു തന്നെ വിഴുന്നത്. ഓട്ടമനെ നമുക്കേ ഇവർക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്ത് തിരിട്ടത്ത് കിടക്കാം കേട്ടോ. ഏ ചിറ്റ ഓണക്കൊടിയും തന്നിട്ടുണ്ട്. ഇതപ്പൂനെ, ഇത് മണിക്കുട്ടന്, ഇത് അനുമൂക്ക്. അതാർക്കാ? ഇത് മീനച്ചിട്ടട കുഞ്ഞു വാവയ്ക്ക്. ഹായ്, നന്നായിട്ടുണ്ട്. എന്റേത് നല്ലത്. അല്ല അല്ല, എന്റേത് നല്ലത്. വാ നമുക്കിത് അമ്മയെ കാണിക്കാം. അമ്മേ, ശ്രീജിക്ക് ഞങ്ങൾക്ക് ഓണക്കൊടി വാങ്ങി തന്നോ? അത് കൊണ്ടു വയ്ക്ക്. എന്തിനാ മോളെ നീ ഇതൊക്കെ വാങ്ങാൻ പോയത്? അച്ഛനും അമ്മയും കൂടെ പോയി എല്ലാവർക്കും വാങ്ങിച്ചിട്ടുണ്ട്. ആവോ, അപ്പൊ ഇന്ന് മഴ ഉണ്ടാവുമല്ലോ. ഇതാ എന്റെ സാരി, നല്ല നിറമല്ലേ, എനിക്ക് നല്ലോണം ചേരും. ഇതിന് 200 രൂപയായിരുന്നു അമ്മ പറഞ്ഞു. നിനക്കും മീനിനും ഉള്ളത് അകത്തിരിപ്പുണ്ട്. മായയുടെ സാരി കാണാൻ എന്ത് ഭംഗിയാ. 2000 രൂപയായിരുന്നു. നാണാവുന്നില്ലേ ചന്ദ്രേച്ചിക്ക് ഇത് പറയാൻ? ചേച്ചിക്ക് 200 രൂപയുടെ സാരി, മായക്ക് 2000 രൂപയുടെ സാരി. എന്തിനാ ഇത് വാങ്ങാൻ പോയെ? ആ തള്ളയുടെ മുഖത്തേക്ക് വലിച്ചെറിയായിരുന്നില്ലേ? നീ എന്താ മോളെ പറയുന്നേ? മായയെ പോലാണോ ഞാൻ? അവള് പണക്കാരിയല്ലേ. സത്യത്തിൽ അപ്പുവിന്റെ അച്ഛൻ പോലും ഇത്രയും വിലയുള്ള ഒരു സാരി എനിക്കിതുവരെ വാങ്ങി തന്നിട്ടില്ല. ഷോ ഇത് ചന്ദ്രേച്ചി, അപ്പുവിന്റെ അച്ഛൻ എങ്ങനെയാ വാങ്ങിക്കുന്നത്? ഇവരുടെ മോനല്ലേ. പണക്കാരിയായാലും പാവപ്പെട്ടവരായാലും ഈ വീട്ടിലെ മരുമക്കളെല്ലാം ഒന്നുപോലെ ഉള്ളൂ. ഇതൊന്ന് പിടിച്ചേ മോളെ, ഇന്നത്തെ കൊണ്ട് എല്ലാം അവസാനിപ്പിക്കും. മാത്രം എനിക്ക് ആരുടെ സഹായവും വേണ്ട. എനിക്കും കണക്ക് കൂട്ടാനൊക്കെ അറിയാം. അതാണല്ലോ എനിക്കുള്ളൊരു പേടി. നിനക്ക് കൂട്ടാനും അറിയാം, കുറയ്ക്കാനും അറിയാം. കൂട്ടി കുറയ്ക്കുന്നതിനിടയിൽ തട്ടാനും അറിയാം. അതെ, ആരായി തുണികളൊക്കെ മേടിച്ചേ? ഞങ്ങള് തന്നെയാ. എന്താ മനസ്സിലായി? അതുകൊണ്ടാണല്ലോ ഓരോരുത്തർക്ക് ഓരോ തരത്തിൽ എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് പിന്നെ കഴുതയും കുതിരയും ഒരു തൊഴുത്തി കെട്ടാൻ പറ്റുമോ? കഴുത ആരാ കുതിര ആരെന്നൊക്കെ എല്ലാവർക്കും അറിയാം.
മേടിക്കുന്നെങ്കിൽ എല്ലാവർക്കും ഒന്നുപോലെ മേടിക്കണം, അല്ലാതെ മരുമക്കളെ എങ്ങനെ തരംതിരിച്ച് കാണരുത്. ഞങ്ങളുടെ കാര്യം പോട്ടച്ചാ, ചന്ദ്രയേച്ചി നിവൃത്തിയില്ലാത്തവളാണെന്ന് കരുതി ഇങ്ങനെ തരം താഴ്ത്തരുത്. തരം താഴ്ത്തണോ വേണ്ടായെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, നീ നിന്റെ കാര്യം നോക്കിയാ മതി. ഓ, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അതിനൊന്ന് സമ്മതിച്ചാ മതി. നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞങ്ങൾ ഇവിടുത്തെ വേലക്കാരൊന്നും അല്ല. ഞാൻ അപ്പഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. ഇപ്പൊ എടുത്തു തന്നതാ കുറ്റം, തന്നില്ലായിരുന്നെങ്കിലോ? തന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾ തന്നെ എടുത്തോളൂ. ആ, എന്നാ പോയി അങ്ങോട്ട് വാങ്ങിച്ചു. അങ്ങനെ അങ്ങനെ വിട്ടാ കൊള്ളത്തില്ലേ. ഞാൻ അപ്പഴേ പറഞ്ഞ എടുക്കുമ്പോ എല്ലാവർക്കും ഒരുപോലെ എടുക്കണത്, അതായിരുന്നെങ്കിൽ ഒരു 1000 രൂപയ്ക്കകത്ത് തീർന്നേ. ഇപ്പൊ അവൾ പറഞ്ഞു പോയി കേട്ടില്ലേ, ഓരോരുത്തരും അവരവരുടെ ശമ്പളത്തിൽ നിന്ന് തിരവാക്കാൻ തുടങ്ങിയാൽ ഞാൻ ഇവിടെ ഇരുന്ന് മൂക്കിട്ട് ഇഷാന്ന് എഴുതേണ്ടി വരും. ഇറങ്ങി പോകും ദേവി. പാലുള്ളൂ, ഇപ്പൊ മനസ്സിലായില്ലേ? വീട്ടിലുള്ള ആണുങ്ങളെ അവർക്ക് പേടിയില്ല, നമ്മളിവിടെ മിണ്ടാതിരുന്നാലേ കിളവനും കിളവും കൂടെ നമ്മളെ ചവിട്ടി തേക്കും. ശരിയാ, ശ്രീദേവി അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരുപോലത്തെ സാരി കിട്ടി. നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് നിന്നാ ഇവര് ശരിക്കൊരു പാഠം പഠിപ്പിക്കാം. അയ്യോ, എന്താ വന്നത്? തമ്പുരാട്ടിക്ക് അടുക്കളയിൽ എന്താ കാര്യം? അന്തപുരത്തിൽ ഇരുന്നാ മതിയായിരുന്നല്ലോ, അമൃതത്തിന് കാലാവുമ്പോ അടിയങ്ങൾ അറിയിക്കാം. ചെന്നാട്ടെ. അയ്യോടാ, നീ ഇതുണ്ടോ? എന്തിനാ കരയുന്നത്? അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലോ. ഈ മുതലെ കണ്ണീരൊന്നും ഇവിടെ ചെലവാകില്ല. ചേച്ചിമാർക്ക് അമ്മയില്ലാതെ വളർന്നവളാണ് ഞാൻ. കൂട്ടിനൊരു കൂടപ്പറപ്പ് പോലുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച എനിക്ക് സ്നേഹമുള്ള 3 ചേച്ചിമാരെ ഇവിടെ കിട്ടി. അയ്യോ, നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അച്ഛനും അമ്മയും എന്നെ അതിനനുവദിക്കുന്നില്ല. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദയവായി എന്നെ ഒറ്റപ്പെടുത്തരുത്. സ്നേഹത്തോടെ അനിയത്തി എന്നൊന്ന് വിളിച്ചാൽ മാത്രം മതി. നിങ്ങളോടൊപ്പം എന്നെയും കൂട്ടില്ലേ? Oh!
മകന്റെയും ഭാര്യയുടെയും ജാതകപ്രകാരം ആദ്യ സന്ധതി ആൺകുഞ്ഞായിരിക്കുമെന്നാണ് ഗണിച്ചു കാണുന്നത്. ജനനം കന്നിമാസത്തിലെ പൂരം നക്ഷത്രത്തിലാകാനാണ് സാധ്യത. അതുവഴി കുടുംബത്തിന് സർവ്വ ഐശ്വര്യവും വന്ന് ഭവിക്കും എന്ന് കാണുന്നു. പൂരം പുരവയ്ക്കുമെന്നാണല്ലോ. എന്റെ ആഗ്രഹങ്ങൾ ഓരോന്നായി നിറവേറാൻ പോകുന്നടി. അതിൽ ഇത്ര സംശയിക്കാൻ എന്തിരിക്കുന്നു? അവൻ ജനിക്കുന്നത് തന്നെ കോടീശ്വരനായിട്ടല്ലേ. ആ തെക്കേതിലെ വീടും പറമ്പും ആകുന്നതിനെ കുറിച്ച് ഞാൻ ഭാസ്കരൻ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം വേണമെങ്കിലും തരാമെന്നാ പറഞ്ഞത്. സംശയിക്കണ്ട, കുഞ്ഞിന്റെ ജനനശേഷം താങ്കൾക്ക് ഗജകേസരി യോഗവും കാണുന്നുണ്ട്. ആ കണ്ടോ സത്യം. ഹലോ, ആരാണ്? വേനു മരിച്ചെന്തോ? എന്റെ ദൈവമേ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും എന്റെ തലയെ കെട്ടിവെച്ചിട്ടാണല്ലോ അദ്ദേഹം പോയത്. ഇതെല്ലാം കൂടെ ഞാൻ ഇനി എങ്ങനെ നോക്കൂ എന്റെ ഭഗവാനെ? അതൊക്കെ പിന്നെ ആലോചിക്കാം. എങ്ങനെയാ മരിച്ചെന്ന് ചോദിക്കൂ. ഹലോ, അദ്ദേഹം എങ്ങനെയാ മരിച്ചത്? തുണിമില്ല് കത്തിയെന്നോ? അയ്യോ, തുണിമില്ല് കത്തിയെന്നോ? എന്താ പറഞ്ഞ കത്തിയെന്നോ? മില്ല് തീപിടിച്ചതറിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചെന്ന്. അയ്യോ, ഞാൻ അമ്മയെ പറഞ്ഞതാ ഈ തുണി പഞ്ചി ഒന്നും വേണ്ട, വല്ല ഇരുമ്പോ തുരുമ്പോ മതിയെന്ന്. അമ്മ അത് കേട്ടില്ലല്ലോ. എന്റെ മോൻ കരയരുത്. കുറച്ചു കാലത്തെ ബന്ധമുള്ളെങ്കിലും സ്വന്തം അച്ഛനേക്കാളേറെ നീ അദ്ദേഹത്തെ സ്നേഹിച്ചു. എനിക്കറിയാം, ഇനി മോൻ എല്ലാം സഹിച്ചല്ലേ പറ്റൂ. നല്ല ആളുകളെ ദൈവം നേരത്തെ അങ്ങ് വിളിക്കുമെന്നോർത്ത് സമാധാനിക്കും പോലെ. പോയവര് പോയി, ഇനിയിപ്പൊ കരഞ്ഞിട്ടെന്താ കാര്യം? എത്രയും പെട്ടെന്ന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നോക്കണം അല്ലേ. ബാല വന്നേ. മേനോന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്ന നിങ്ങളല്ലേ. ഇനി നിങ്ങൾ വേണം എല്ലാറ്റിനും മുന്നിൽ നിൽക്കാൻ. പിന്നെ ശവമെടുക്കാനുള്ള ഏർപ്പാടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാ ചെയ്യ. ബന്ധുക്കൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ചടങ്ങുകളൊക്കെ ഒരു പേരിന് മാത്രം മതി. ബന്ധുക്കളില്ലെന്നോ? ആര് പറഞ്ഞു? പിന്നെ ഞങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു നാട്ടുകാരൻ, എനിക്ക് പോയത് എന്റെ കൂടപ്പിറപ്പ. അങ്ങനെ ആയിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഒന്നിനും ഒരു കുറവ് വരുത്തരുത്. മുറ്റത്തൊരു പന്തല് കെട്ടണം. അടിയന്തരം ഗംഭീരമാക്കണം. മേനോന്റെ കാര്യത്തിന് പണം ഒരു പ്രശ്നമേ അല്ല. അയ്യോ, ബന്ധുക്കളായാൽ ഇങ്ങനെ വേണം. മുതലാളി ഭാഗ്യവാനാ. ഒന്നും കാണാതെ നിങ്ങൾ ഇത് ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുക, കമന്ന് വീണ കാപ്പണം നക്കിയെടുക്കുന്ന നിങ്ങൾ ഇവിടെ ഇപ്പൊ ഇത്രയും പണം ചെലവാക്കിയത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മണ്ടി, പഞ്ഞുമില്ല് മാത്രല്ലേ കത്തിയുള്ളൂ. നീ വീടൊന്ന് നോക്കിക്ക്. ഒരു 10 ലക്ഷം രൂപ മതിക്കും. ബാക്കി ഉരുപ്പടികളെല്ലാം ചേർത്ത് 5 ലക്ഷം. രാജ്യ രാമാനം ഇതെല്ലാം വിറ്റിട്ട് പോണമെങ്കിൽ നാട്ടുകാർ നമ്മുടെ കൈ വേണം. അതിനാ 10,000 ത്തിന്റെ തുറുപ്പ് അങ്ങോട്ട് ഇറക്കിയത്. ഓ, നിങ്ങളുടെ ഒരു ബുദ്ധി തീർന്നില്ലടി. ഇനി ഇതിനകത്ത് ഇടങ്കോലിടാനും ആളുണ്ട്. അതാരാ? നിന്റെ മരുമക്കള്. അല്ലാതാര്? അതുകൊണ്ടല്ലേ ശവം തെക്കോട്ടെടുത്ത വാറെ. അതുങ്ങളെ ഞാൻ മച്ചം വീട് കൂടെ അങ്ങോട്ട് അയച്ചത്. ഇതൊക്കെ ആരുടെ ബുദ്ധി? ദൈവ അപ്പാപ്പ ഓരോന്ന് ഉപദേശിച്ചു തരും. അല്ലാതെന്താ സത്യം? നമസ്കാരം. നമസ്കാരം. മനസ്സിലായില്ല. ഞാൻ റോയ് ഫിലിപ്, ഭാരത് ഫൈനാൻസേഴ്സിന്റെ ഉടമ. ഓ, വന്നാട്ടെ വന്നാട്ടെ, അങ്ങോട്ട് ഇല്ലാട്ടെ. ഞാൻ ഭരതപിള്ള, മരിച്ചുപോയ മേനോന്റെ ഒരേ ഒരു ബന്ധു. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? നാട്ടുകാരുടെ മുഴുവൻ സംസാരം മിസ്റ്റർ പിള്ളയെ കുറിച്ചല്ലേ. മരിച്ചുപോയവരെ സ്വന്തം ബന്ധുക്കൾ പോലും തിരിഞ്ഞു നോക്കാത്ത ഇക്കാലത്ത് നിങ്ങൾ ചെയ്ത ഒരു മഹാകാര്യമാണ്. പണം ആര് കണ്ടു? ഇന്ന് വരും നാളെ പോകും. എനിക്ക് മനുഷ്യത്വം ആ വലുത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഈ വീടുണ്ടല്ലോ. വീടിന്റെ കാര്യം മാത്രം പറയരുത്. തൽക്കാലം ഇത് വിൽക്കാൻ ഉദ്ദേശമില്ല. വിൽക്കുന്ന കാര്യമല്ലേ. മിസ്റ്റർ മേനോൻ ഈ വീട് പണയപ്പെടുത്തി 35 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. 35 ലക്ഷവും കടം വാങ്ങിയെന്നോ? അതെ, വീടും പറമ്പും കൂടി ഏകദേശം 30 ലക്ഷം രൂപ വരും. ബാക്കി 5 ലക്ഷം പിള്ളയുടെ കയ്യിൽ നിന്നല്ല, പിന്നെ ആരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനാ? അപ്പോ പണം ഇവിടെ തന്നെ തരുമോ അതോ നാട്ടിലേക്ക് ഞാൻ വരണോ? അയ്യോ, നാട്ടിലേക്കൊന്നും വരണ്ട. ഒരു 2 ദിവസത്തെ അവധി തരണം.
ഇവിടെ തന്നെ തന്നേക്കാം. തന്നേ പറ്റൂ, അത് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത്. അല്ലെങ്കിൽ വേറെ വഴി നോക്കേണ്ടി വരും. ദേവന്മാർക്ക് വെറുതെ ജോലി ഉണ്ടാക്കി വെക്കരുത്. വാടാ. അങ്ങോട്ട് പോയ ഈ കടക്കാർ മുഴുവൻ അങ്ങോട്ട് വരും. അവസാനം കുടുംബം മുഴുവൻ വിറ്റാലും കടം വിട്ടാലും ഒക്കൂല. കന്ത ഉണ്ടാക്കി വെച്ച് കടാല്ലേ, കടക്കാർ വരുമ്പോ അവള് സമാധാനം പറഞ്ഞോളും. നീ വേഗം പെട്ടിയെടുത്തോട്ട് ഇറങ്ങ്. എടാ ഒന്ന് വേഗം ഇറങ്ങടാ, പെട്ടെന്ന് റെഡിയായിരിക്കും. ഞാൻ അപ്പുറത്തേക്ക് ഒരു കാറ് വിളിക്കാം. എല്ലാവരും പുറപ്പെടാൻ തുടങ്ങി. കുഞ്ഞ് അവരവിടെ പോകുന്നില്ലേ? ആ അത് കൊള്ളാം. പോയിട്ട് തിരിച്ചു വന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞ് മായ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്ന്. മായ ഞാൻ ഇറങ്ങാം. അമ്മ പോയിട്ട് വരട്ടെ മോളെ. കത്തോ എന്താ അവളെ പറയണേ? ജയദേവൻ കുഞ്ഞിനോട് സമയാസമയം ആഹാരം കഴിക്കണം, ശരീരം സൂക്ഷിക്കണം എന്നൊക്കെയാ പറയുന്നത്. മാധവി കേറി. അന്തരീക്ഷത്തിലൂടെ പാഞ്ഞ രുക്മിണി ദേവിയുടെ അടുത്ത് വന്നു. എപ്പോൾ ഇപ്പൊ ഒന്നുമില്ല, പോയിട്ട് ശനിയാഴ്ച വാ. അതല്ല അമ്മ കൊതുകടി, ഇത് കൊതുകിന് കൊല്ലാനുള്ള മരുന്നാ. ഇത് തളിച്ചാലുണ്ടല്ലോ, ഒരൊറ്റ കൊതു ഉണ്ടാകില്ല. നേരോ എന്നാ ആ കുളിമുറിയുടെ പുറകില് മുഴുവനും കൊതുക. തന്നോട് ആരായിക്കോട്ടെ, എഴുതലാൻ പറഞ്ഞേ. ഇവിടെ ഒരു മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. മാത്രല്ല ഇവിടെ അങ്ങനെ ഇട്ട് കൊതുകൂല്ല. പഞ്ചായത്തിന്റെ തീരുമാനമാ, കൊതുക് നിവാരണ വാരം. എന്ത് നിവാരണ വാരാണ് ഇവിടെ നടക്കില്ല? ഇവിടെയാണോ കൊതു വളർത്തൽ കേന്ദ്രം? മനസമാധാനമായിട്ട് ഇന്നെങ്കിലും പുറത്തു കിടന്നൊന്ന് ഉറങ്ങാവല്ലോ എന്ന് വിചാരിച്ചതാ. എനിക്കതറിയാലോ മാധവി, അതുകൊണ്ടല്ലേ ഞാൻ മരുന്ന് തളിപ്പിക്കാത്തത്. ശ്രീദേവി, മായയുടെ അച്ഛൻ മരിച്ചിട്ട് നാളിത്രയും ആയില്ലേ? ഇതുവരെ അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ഇവിടെ ഉള്ളവരാരും അവളെ കുറിച്ച് പറയുന്ന പോലും ഇല്ല. ജയദേവന് പോലും അതിനെപ്പറ്റി യാതൊരു വിചാരവും ഇല്ല. അടങ്ങന, കോടീശ്വരാന്ന് പറഞ്ഞ കല്യാണം വെച്ച് കൊണ്ടുവന്നേച്ച് ഇപ്പം കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ അവനും ഭാര്യയെ വേണ്ടതായി കാണും. എന്റെ സംശയം, അച്ഛനും അമ്മയും മോനും കൂടെ പ്ലാൻ ചെയ്ത് അവളെ ഉപേക്ഷിച്ചു പോന്നാണെന്നാ. എന്നാൽ അവൾക്കൊരു കത്ത് അയച്ചുകൂടി? കത്തൊക്കെ അയച്ചു വേണോന്നേ. ആ കിളവന്റെ കൈ കിട്ടിയാൽ നമ്മളെ എല്ലാവരും കാണിക്കൂ, അപ്പഴേ കീറി കളഞ്ഞു കാണും. കള്ളത്തിൽ അല്ലാതെ കിളവന്റെ വേറൊന്നുമില്ല. ഇവിടെ നിന്നും കാണും പാമ്പിന്റെ ജരിയാ കിളവന്. ആലപ്പുഴ പട്ടണം ചുറ്റി ബോട്ട് വരുന്നേ, കോട്ടയം പട്ടണം ചുറ്റി റെയിൽ വരുന്നേ. അലം പാക്കരുത്, നമ്മൾ പാട്ട് കച്ചേരിക്ക് എല്ലാം വന്നിരിക്കുന്നത്. എന്നാ കുടിച്ചോണ്ട് വാ, അവനെ കുത്തി കൊടുത്തെടുത്ത് ഇറങ്ങിച്ചാൽ. അതിനിടയ്ക്ക് ഇതവിടെ മൊപ്പിച്ചു. നീ കത്തി വാങ്ങാൻ പോയോ, കുപ്പി വാങ്ങാൻ പോയോ? വര കുത്തും, കുത്തും കുത്തും. തിരിച്ച് കെട്ടിയെടുക്കുമ്പോ എത്ര വേണമെങ്കിലും വാങ്ങിത്തരാ, വാങ്ങിത്തരാ. കാണൂരേ ഒന്ന് നിക്കണേ, ഈ ഭരതം പിള്ളയുടെ വീട് എവിടെയാ? ഏത് ഭരതം പിള്ള? കോട്ടപ്പുറത്തെ ഭരതം പിള്ള. നമ്മുടെ ഭരതം പിള്ള, നമ്മുടെ ഭരതം പിള്ള. ഒച്ച പറയടാ, എവിടാ അവൻ കുത്തി കൊടൽമാല പുറത്തെടുക്കാൻ? ബാലാ എന്നെ തടയരുത്, എന്നെ തടയരുത്. കളവക്കാരൻ ഗോപാലനെ ഇവന് ശരിക്കും അറിഞ്ഞൂടാ, അറിഞ്ഞൂടാ. എന്താ ഇത്? വേണ്ട മാമ, വേണ്ട. കാർന്നോട് പേടിക്കണ്ട, ഞങ്ങൾ കോട്ടപ്പുറത്തെ ഭരതം പിള്ളയുടെ വീട് അന്വേഷിച്ചു വന്നതാ. ആ വഴിയൊന്ന് പറഞ്ഞാ മതി. അതാ ആ വരുന്നത് ഭരതംപിള്ളയുടെ മരുമകളാ, അവിടെ ചോദിച്ചാ മതി. ആ വലിയ ഉപക. ഓ പോയോ കുഞ്ഞെ, ഞങ്ങൾക്ക് ഭരതം പിള്ളയെ ഒന്ന് കാണണം. ഇത്രയും കണ്ണിച്ചോരയില്ലാതെ ഞങ്ങളെ മായ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തി ആ കിളവനെ ഞങ്ങൾ വെറുതെ വിടൂല. നിങ്ങൾ ആരാ? മായ നിങ്ങൾ അറിയോ? അവളിപ്പോ എവിടെയുണ്ട്? ഞാൻ വാലൈ, ഇത് കോവാലൈ, എന്റെ മാമനാ. ഞാനിവിടുത്തെ കാര്യസ്ഥനായിരുന്നു. മുതലാളി മരിച്ചപ്പോ ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ ആ പാവത്തിന്റെ കണ്ണീരണ്ട് സഹിച്ചു വയ്യാതെ ഞങ്ങൾ ഇറങ്ങിയതാ. ഉടനെ വന്ന് കൂട്ടിക്കൊണ്ട് വെച്ചോളാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അച്ഛനും മോനും. ഇതേവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല, നിങ്ങൾക്കറിയോ? ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് മനസ്സ് നൊന്ന് ചാകാനൊരിഞ്ഞപ്പോ എന്റെ മാമന്റെ കണ്ടിപ്പെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു.
ഇപ്പൊ മായക്കുട്ടിയും കുഞ്ഞും കോലമ്മാവന്റെ വീട്ടിലാ. സത്യത്തിൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. മായ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അവളെ കൂട്ടിക്കൊണ്ടുവരാനുള്ള വഴി ഉണ്ടാക്കാം. അതുവരെ അവൾ അവിടെ തന്നെ നിൽക്കട്ടെ. ഇതാ പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇത് വെച്ചോളൂ. മായയോട് വിഷമിക്കരുതെന്ന് പറയണം. വരട്ടെ. എവിടുന്നാ വന്നൊരു പാൽക്കാരൻ? അയാൾ എന്തൊക്കെയോ പറഞ്ഞു വെച്ചാൽ നീങ്ങനും തുള്ളാതെ. നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ അത്ര നീങ്ങനൊന്നുമില്ല ഞങ്ങളച്ഛൻ. എന്നാ പിന്നെ മായ എന്തുകൊണ്ട് ഇതുവരെ വിളിച്ചോണ്ട് വന്നില്ല? അതെന്താരും ചോദിക്കാത്ത? ഇതാണ് പറയുന്നത്, കാര്യം അറിയാതെ ഒന്നും സംസാരിക്കരുതെന്ന്. ഞങ്ങൾ ചോദിച്ചു, അവളുടെ അച്ഛൻ മരിച്ചിട്ട് 41 പോലും തികഞ്ഞിട്ടില്ല. മാത്രമല്ല പ്രസവത്തീജ അടുത്ത സ്ഥിതിക്ക് അവിടെ തന്നെ നിൽക്കട്ടെ എന്നൊരു അഭിപ്രായം വന്നപ്പോ അച്ഛൻ അങ്ങ് സമ്മതിച്ചു. അത്രേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛൻ ഒരു വലിയ പുണ്യാളൻ. അച്ഛൻ എന്ത് പറയുന്നു അത് അപ്പടി അനുസരിക്കുന്ന കുറെ കുഞ്ഞാളുകൾ. ഞങ്ങളുടെ പുണ്യാളാണ് അല്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കണമെന്നില്ല. പോയിക്കോന്നേ. അത്രയും വലിയ വാക്കൊന്നും ഉപയോഗിക്കല്ലേ വാമദേവ. പോകാനാണെങ്കിൽ അതിനുള്ള സമയം എപ്പോഴോ കഴിഞ്ഞു. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാം കേട്ടോ. അച്ഛൻ ഉദ്ദേശിച്ച പണം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ അവളെ അവിടെ വിട്ടിട്ട് വന്നു. അതാ സത്യം. മിണ്ടിപ്പോരും. ഞങ്ങളുടെ അച്ഛനെ പറ്റി സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? നിങ്ങളുടെ അച്ഛനെ പറ്റി ചോദിക്കാൻ ഇനി എന്ത് യോഗ്യത ഞങ്ങൾക്ക് വേണ്ടത്? കിട്ടുന്ന കാശ് മുഴുവൻ പെട്ടിക്കകത്ത് വെച്ച് പൂട്ടിയതുകൊണ്ട് മാത്രം കുടുംബം നേരെ ആവത്തില്ല. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ന്യായത്തോടുകൂടി നടത്താനുള്ള ബോധം കുടുംബനാഥനുണ്ടാകണം. ഇവിടെ നടക്കുന്ന അനിയതിയെ പറ്റി ചോദിക്കാൻ മാത്രം ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഇന്ന് മായക്കുണ്ടായ ഗതി നാളെ ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്താ ഉറപ്പ്? വിവരമില്ലാത്ത പെൺപിള്ളേർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമുള്ള ആമ്പിള്ളേർ അത് കാര്യമാക്കിയാലോ. ഓടാപ്പുറത്ത് എല്ലാരും പൊയ്ക്കോ. എന്റെ പൊന്നു മരുമക്കളെ, നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ബഹളം വെക്കാനും കുടിപിടിക്കാനും ഇതൊരു സർക്കാർ ഓഫീസല്ല, കുടുംബമാണ്, കൂട്ടുകുടുംബം. അത് പുലർത്താൻ വേണ്ടിയാണ് ഞാനും നിങ്ങളുടെ ഭർത്താക്കന്മാരും കഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഊമപ്പെണ്ണിന്റെ കാര്യം നോക്കാൻ അവളുടെ ഭർത്താവുണ്ട്, പിന്നെ ഞാനും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിട്ട് വെറുതെ നിങ്ങളുടെ ജീവിതം തർക്കണ്ട. ആ ഊമപ്പെണ്ണിന്റെ ജീവിതമാണോ നിങ്ങളുടെ ജീവിതമാണോ വലുതെന്ന് നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിക്കും. മുണ്ടില് 75% കിഴിവാണല്ലോ വെള്ളച്ചേട്ടാ, കളയാറായില്ലേ? 75 ആയുള്ളൂ, ഇവൻ 100 തയ്ക്കും. അമ്പുചാഷല്ലേ? അയ്യേ, അയ്യോ ശ്രദ്ധിച്ചോ ദൈവമേ. മാധവി, എടി മാധവി, എടി മാധവിയെ. എന്താ കൊഴഞ്ഞടി? ആകെ കൊഴഞ്ഞടി. എന്ത് പറ്റി? ചത്തുപോയ ഭാസ്കരമേനോട് ഒരു അനിയനുണ്ടെന്ന് അങ്ങ് മലേഷ്യയില് ചേട്ടന്റെ മരണ വാർത്ത അറിഞ്ഞ് അങ്ങേരെ നാട്ടിലെത്തി. മായയും കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നെന്ന്. നടന്നതല്ല ആ പെണ്ണ് അങ്ങേരെ അറിയിച്ചു കാണുമോ? അതിനെന്ത് നടന്നു? അവളെ കൂട്ടിക്കൊണ്ടുവരാൻ നാളെ നമ്മൾ അങ്ങോട്ട് പോവായിരിക്കല്ലേ? അതപ്പൊ തീരുമാനിച്ചു, ഞാൻ അറിഞ്ഞില്ലല്ലോ. എടി പണ്ടി, അങ്ങനെ ഒരു കാച്ചു കാച്ചണം. അവര് നാളെ എത്തുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. അതിഗംഭീരമായ സ്നേഹപ്രകടനം കൊണ്ട് വീർപ്പ് കൂട്ടുന്നു. നമ്മളയച്ച കത്ത് കിട്ടിക്കാണില്ല എന്തോ? ആരും കാണുന്നില്ലല്ലോ മാമ. മാമനല്ല മുതലാളി, മൈമോളെ ഇറങ്ങൂ. അയ്യോ, ഇതാരാ? ഞങ്ങൾ സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. മിസ്റ്റർ ഭരതൻ പിള്ളി അല്ലേ? അതെ. ഓ, അങ്ങനെയൊന്നും ഇല്ല. അതെ, വരൂ, അകത്തേക്ക് ഇരിക്കാലോ. യു ആർ 354? അല്ല, നാലാ മക്കളാ. പിള്ളേ വലിക്കൂ. വലിക്കാറില്ല സാറ്. ഇല്ലാത്ത ഇല്ലാത്തെ വാസ്തവം പറഞ്ഞാൽ ഭാസ്കര മേനോൻ ഇങ്ങനൊരു അനിയനുണ്ടെന്നുള്ള വിവരമേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാ മരണം അറിഞ്ഞ് വന്നപ്പോ ആ വിവരം ഇവരോട്ട് പറഞ്ഞൂല്ല. കുടുംബത്തിന് പിണങ്ങി 3 വയസ്സിൽ നാട് വിട്ടവനാ ഞാൻ. അന്ന് ഭാസ്കരേട്ടന് 8. അപ്പൊ പിന്നെ ഇവൻ എങ്ങനെ അറിയാതാ? ഹൂസ് ദിസ് ഓൾ?
ആരൊക്കെയാണ്? എന്റെ മരുമക്കളാണ്. എന്തൊരു ഐക്യമുള്ള കുടുംബം! ഇതുപോലുള്ള കുടുംബത്തിലേക്കാണ് മായക്കുഞ്ഞ് വന്നതെന്ന് ഓർക്കുമ്പോ അയാൾ വെരി 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 ഹാപ്പി. ഓ വാട്ട് എ ഹോട്ട് കോട്ട് കോട്ട്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമാക്സ് മുതലാളിക്ക് തീരെ പിടിക്കൂല. മലേഷ്യയിൽ എവിടാ താമസം? മലേഷ്യ ജംഗ്ഷനിൽ തന്നെ. ഓ എന്ത് ചെയ്യുന്നു? ഐ ആം എ ഷിപ്പിംഗ് കോർപ്പറേഷൻ ബിസിനസ് മാൻ. അതായത് കപ്പൽ കച്ചവടം. കപ്പൽ വാങ്ങുന്നു, മറച്ചു വിൽക്കുന്നു. കപ്പൽ വാങ്ങുന്നു, മറച്ചു വിൽക്കുന്നു. മറച്ചു വിൽക്കുന്നു, വാങ്ങുന്നു. ഇവിടെ കൊണ്ട് ഇറക്കാനും മുതലാളിക്ക് ഐഡിയ ഉണ്ട്. അതിലിവിടെ കായലില്ലല്ലോ. ഉണ്ട് മുതലാളി, ചങ്കുമോൻ കായല്, കോവളം കായല്, പുന്നമട കായല്. അത് കടപ്പുറല്ലേടാ ഫുൾ. പിന്നെ മലേഷ്യ ചേർന്ന് കറവക്കാരൻ ഗോപാലന്റെ വീടാണെന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. കറവക്കാരൻ ഗോപാലനോ? കറവയല്ല, കരാവേ. കരാവേ ആൻഡ് കോ, അതിന്റെ ഷിപ്പിംഗ് കമ്പനിയുടെ നെയിമാണ്. പേര് 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 പേര്. ഓ, മേനോന് കപ്പലും ഉണ്ടോ? പിന്നെ മലേഷ്യയിലുള്ള പാതിക്കപ്പലും മുതലാളിക്കുള്ളതല്ലേ? പാതിക്കപ്പലോ? അതായത് മലേഷ്യയിലുള്ള ആകെ മൊത്തം ടോട്ടൽ കപ്പലുകളുടെ പകുതിയും മുതലാളിക്കുള്ളതായിരുന്നു. ഒടുവിൽ അത് ഇന്ത്യയിലും കേരളത്തിലും കൊണ്ടിറക്കാൻ വന്നപ്പോഴാ ചേട്ടൻ മരിച്ച പൂരം അറിയുന്നത്. ആ ഏട്ടനെന്റെ ജീവനായിരുന്നു. കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ പാട്ടും പാടി വളർത്തിയത് ആ ഏട്ടനായിരുന്നു. മുതലാളി വേണ്ട, കൂടുതൽ സംസാരിച്ച ചിലപ്പം മെന്റലാവും. യെസ്, അവിവാഹിതനായ എനിക്ക് സ്വന്തവും ബന്ധുവെന്ന് പറയാൻ ഇവള് മാത്രമേ ഉള്ളൂ. ഇവളുടെ കുഞ്ഞിന്റെ പേരിലും എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഏയ് വാല, ആ പെട്ടിയും കൂട്ടടാ. മലേഷ്യയിൽ നിന്ന് വരുന്ന വഴിക്ക് മായയ്ക്ക് വേണ്ടി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു. മലേഷ്യൻ ഒരു 10,000 രൂപ ഉണ്ട്. കുട്ടിക്ക് ചട്ടി വാങ്ങിച്ചോളൂ. ചട്ടി മേടിക്കാൻ 10,000 രൂപയോ? എനിക്ക് ഫ്ലൈറ്റിന് സമയമായി. എടേ വാല, അയ്യോ അങ്ങനെ പോയാലോ? മേനേജർ സാറ് പോകാനങ്ങനെ ധൃതി വെക്കാതെ 2-3 ദിവസത്തോടെ തങ്ങി ആ യാത്രാക്ഷികളൊക്കെ മാറ്റിയിട്ട് പോയാ പോരെ. അല്പം തിരക്കുണ്ട്. അയ്യോ അതൊന്നും പറഞ്ഞ പറ്റത്തില്ല. മായമോളെ, ചിറ്റപ്പിന് മേലത്തെ മുറി ഉണ്ട്. അതൊക്കെ താടി. അയ്യോ കൊച്ചിന് ചട്ടി. അത് കൊണ്ടുപോയില്ലേ? ഈശ്വരാ, കുഞ്ഞിന്റെ ഒരു പോയി ഇങ്ങോട്ട് മേടിച്ചോണ്ട് പോയി. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. സ്വന്തം കൂടപ്പുറത്തിനെ പോലും ആരും തിരിഞ്ഞു നോക്കാത്ത കാലത്ത് ഒരു അന്യ വീട്ടിലെ പെണ്ണിന്റെ ജീവിതം രക്ഷിക്കാൻ ആഭരണങ്ങൾ പോലും അഴിച്ചു കൊടുത്ത നിങ്ങളെ 1,000 പ്രാവശ്യം തൊഴുതാലും മതിയാവില്ല. അയ്യോ അങ്ങനെയൊന്നും പറയരുത്. ഒരേ വീട്ടിൽ കഴിയേണ്ടവരില്ലേ ഞങ്ങള്? പരസ്പരം സ്നേഹിക്കാതെ ഒന്നും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ജീവിതമല്ലേ വലുത്. അല്ലേ, ഇങ്ങനെ നിന്നാ മതിയോ? ഊണ് കഴിക്കണ്ടേ? വരൂ. മായമോളെ, നീ എന്തിനാ കുഞ്ഞിനെ ഇവിടെ കൊടുത്തേ? മച്ചയായിട്ട് ഇരിക്കുന്നോളൂ. കുഞ്ഞിനെ എടുത്താ കുഞ്ഞിന് ദോഷമോ? ഓ അതേ, മഹാപാപം ചെയ്ത് കുട്ടിയന്റെ ഫലവാ. ദൈവമെല്ലാം അറിഞ്ഞേ കൊടുക്കും. ഓ ടോട്ടോ കുട്ട കുട്ട. ശ്രീദേവി, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ. ഇത് ഇന്നലെ തുടങ്ങിയതല്ലോ. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അമ്മയ്ക്കറിയില്ല. അത്രയ്ക്കുള്ള വിവരം ഉള്ളൂ എന്ന് കരുതിയാ മതി. സാരി, വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കാം. പക്ഷേ ഇത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം. എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു ജനിക്കാത്തുള്ള അത്രയ്ക്ക് എന്ത് പാപമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? അവരും ഒരു സ്ത്രീയല്ലേ. മനസ്സ് നൊന്ത് ഞാൻ പറയാ, എന്നെ എങ്ങനെ വേദനിപ്പിച്ചതിന് ദൈവം അവരോട് പൊറുക്കില്ല. അവളുടെ ചൂലം മൂദേവി പോയിക്കിട്ട് തുടങ്ങ. അയ്യോ എനിക്ക് പേടിയാണോ, ഇവിടെ ഒന്ന് കിടക്കൂ. മുഞ്ചി പോരുത്, ചവിട്ടിയാ കൊല്ലും. അല്ല, അവിടെ ഒരു സ്വപ്നം. ഓ ജാമ്പവാന്റെ കാലത്തോരോ സാധനങ്ങൾ ഇതൊന്നും. നമ്മുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞു. എന്താ? അച്ഛന്റെ വീട് നോക്കാൻ പോയില്ലേ, അതിന്റെ കച്ചവടം ഉറപ്പിച്ചു. അതിനെന്താ? അതിനെന്താണോ? വീട്ടിൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി മരുമക്കളെ എല്ലാം ആഭരണങ്ങൾ വാങ്ങി നിൽക്കണമെന്നാ കിളവൻ തള്ളിയോട് പറയുന്നത് കേട്ടു. അതിനെന്താ കൊടുക്കാല്ലോ? അയ്യോ അയ്യോ,
നമ്മുടെ ആഭരണങ്ങളൊക്കെ ആ മലേഷ്യക്കാരൻ ചിറ്റപ്പെന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തിട്ടല്ലേ ഈ നാടമൊക്കെ നടത്തിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ദൈവമേ? എന്ത് ചെയ്യാനാ? മോഷണം പോയെന്ന് പറയാം. അത് വേണ്ട ശ്രീദേവി. അല്ലെങ്കിൽ വേണ്ട, വേറെ ഐഡിയ ഉണ്ട്. എന്താ? ഈ കിളവി അടിച്ചു മാറ്റിയെന്ന് പറയാം. എന്തേ കിളവൻ അവരെ സംശയം? ഇതും കൂടെ ആവുമ്പോ പൂർണ്ണോ ആ കിളവൻ തന്നെ അവരെ എങ്ങനെയുണ്ട് ഐഡിയ? അയ്യോ ഉഗ്ര, ഇതോടെ ആ കിളവിയെ നമുക്ക് പൊളിച്ചെടുക്കാം. അയ്യോ ബാലിങ്ങിതാ ഇനി നമുക്ക് കളിക്കാം. നമ്മുടെ മരുമക്കളെ നമ്മളെ തോപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുവാ. എന്താണ്? മലേഷ്യക്കാരാണെന്നും പറഞ്ഞ് എങ്ങാണ്ട് കിടന്ന കറവക്കാരെയാ അവളുമാർ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. അവളുമാർ അപ്പുറത്ത് പറയുന്നത് ഞാൻ കേട്ടേച്ചു വരുവാൻ. കുറച്ച് അധികം കഴിച്ചു പോയി കോഴി. അല്പം മൂത്തതല്ലേ എന്നൊരു സംശയം. എന്തൊരു നാട്, എന്തൊരു വീട്. ഇവിടെ എ സി ഇല്ല, എസ് ടി ഡി ഇല്ല, രാത്രി 9 o'clock കഴിഞ്ഞാൽ കരണ്ടും ഇല്ല. വെരി ബാഡ്. കൊതുകടിച്ചിട്ട് ഒരു പോളൊക്കെ നടക്കാൻ പറ്റുന്നില്ല. കൊതുകടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. എന്ത് വേണോ എന്ന് പറഞ്ഞാ മതി. മാധവി, നീ ആ കഥ നടത്തി. അതെ, വലിയ ആൾക്കാരുമായി സംസാരിക്കുമ്പോ പുറത്താരും കേക്കരുതല്ലോ. സാറിന് മലേഷ്യയിൽ എത്ര കപ്പലുണ്ടെന്നാ പറഞ്ഞത്? എത്ര കപ്പലാണെന്ന് അങ്ങോട്ട് ശരിക്കും ഓർമ്മ വരണി. ഉണ്ടെങ്കിലല്ലേ ഓർക്കാൻ പറ്റൂ. അതെന്താ പച്ചപ്പി അങ്ങനെ പറയുന്നത്? മറ്റപ്പിയോ? മറ്റപ്പി തന്തയാണ്. മായയുടെ മലേഷ്യക്കാരൻ ചിറ്റപ്പനെയും ബാല്യം അമ്മയും അച്ഛനും അടിച്ചോടിക്കുന്നു. അച്ഛ, എന്ത് മര്യാദകളെ കാണിക്കുന്നത്? വീട്ടിൽ കയറുന്നവരെ അവമാനിച്ചോടുക. മര്യാദകളെ കാണിച്ച് ആരാണ് ചോദിച്ചു നോക്ക്. നിന്റെ കെട്ടിയോളം ആളുകാരോട് ചേർന്ന് ആ കറവക്കാരനെ ദരിദ്രവാസിയെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ട് നാരെ കളിക്കായിരുന്നു ഇതുവരെ. ഒരു പൊട്ടിപ്പെണ്ണിന് വേണ്ടി സ്വന്തം ആഭരണങ്ങളെല്ലാം പെറുക്കി കൊടുത്ത് എന്നെ കബളിപ്പിക്കാൻ നോക്കിയത് എന്തിനാണെന്ന് ചോദിക്കേ. അതെങ്ങനെയാ ചോദിക്കാൻ? ഈ വീട്ടിലെ ആമ്പിള്ളാരില്ലെന്നിട്ടല്ലേ പെണ്ണുങ്ങളാണെന്നുള്ള ബോധം പോലും വിറ്റകൾക്ക് ഇല്ലാതെ പോയത്. ശരിയാണ്, ആണുങ്ങൾ ചോദിക്കേണ്ടത് ചോദിച്ചിരുന്നെങ്കിലേ മര്യാദക്കാരി പെണ്ണുങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ നിന്നേനെ. പറയട്ടടാ, അവള് അത്രയ്ക്ക് ആണുങ്ങൾ ചെയ്യേണ്ട എന്ത് പണിയാ അവള് ചെയ്യുന്നു പറയട്ടെ. തന്ത ചത്ത് ചെതയിലെ തീയണയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കൂട്ടിക്കൂട്ടി വരുന്നത് ശരിയില്ലല്ലോ എന്ന് കരുതിയ കുറച്ചു നേരം അവിടെ നിക്കട്ടെ വെച്ചത്. അതിനു മുമ്പ് ഇതുപോലെ നാണയം കളിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൂട്ടി വരാൻ അവളെ കെട്ടിയോടില്ലാത്ത തന്നെ ഇവളുമാർക്ക് എങ്ങനെ ഉണ്ടായി? മതി, ഒച്ച വെച്ച് സംസാരിച്ചോണ്ട് ചെയ്തതൊക്കെ ശരിയാവില്ല. തെമ്മാടുത്തരെ കാണിച്ച് അച്ഛനെ വിളിച്ചോണ്ട് സംസാരിക്കുന്നോ? വാടിയുടെ നീ എന്റെ ഭാര്യയാണ്. ഭർത്താവിനെ മാത്രം അനുസരിച്ച് ജീവിക്കേണ്ട നീ കണ്ട അലവലാദികളുടെ വാക്കും കേട്ട് എന്നെയും എന്റെ അച്ഛനെയും അമ്മയും കബളിപ്പിച്ചു. ഇനി ഒരു നിമിഷം പോലും എന്റെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. കോടീശ്വരി ഒന്ന് കരുതി നിന്നെ എന്റെ തലയിൽ കയറ്റി വച്ചിട്ട് ഇപ്പൊ പിച്ചക്കാശിന് പോലും വകയില്ലാത്ത നിന്നെ എനിക്ക് വേണ്ടടി. നീ ചെയ്ത് തെറ്റിന് പ്രായച്ചിത്തം ഒന്നേ ഉള്ളൂ. ഒപ്പിടും. നോക്കാനൊന്നുമില്ല, ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് നിനക്ക് എതിർപ്പില്ല എന്നുള്ള ഒരു സമ്മതപത്രം, അത്രേ ഉള്ളൂ. ഒപ്പിടടി, മര്യാദക്ക് ഒപ്പിടുന്നതാ നിനക്ക് നല്ലത്. നീ അനുസരിക്കുന്നല്ലേ? ഒപ്പിടാനാ പറഞ്ഞത്? മായ മായ മായ
എന്തായി ഒപ്പിട്ടോ? ഇല്ല, ഞാനൊരു അടി കൊടുത്തേ ഉള്ളൂ. അവളിപ്പോ അനക്കില്ല, തീർന്നു. ചതിച്ചോ ദൈവമേ, തഞ്ചത്തി പറഞ്ഞ് ഒപ്പിടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചു കൊന്നല്ലോടാ ദ്രോഹി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? പിന്നെ മായയുടെ മുറിയിൽ ചോര വീണ പാറുണ്ട്. അയ്യോ, ചോരയോ? എനിക്ക് പേടിയാവുന്നു. മായയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ. അയ്യോ, ഞാൻ ഇപ്പൊ കണ്ടു, ആരും മാറ്റിരിക്കുന്നു. അത് വരക്ക് ഇവിടെ ആര് വരാനാ? എനിക്ക് വയ്യനെ വിളിച്ചു പോവാൻ. ഇത് എവിടെ പോയേക്കുന്നു? സത്യം പറ എന്റെ അലമാര നീ തുറന്നോ? അയ്യോ, ഞാനോ? പിന്നെ അല്ലാതെ ആരെ? നീ അറിയാതെ അലമാരയിൽ നിന്ന് പണവും സ്വർണ്ണവും എവിടെ പോയി? എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ലേ. ഞാൻ ഇത്രയും ദൂരം ഇവിടെ തൊണ്ടകേറി വിളിച്ചിട്ട് നീ എവിടെയായിരുന്നു? അയ്യോ, മായയെ കാണുന്നില്ല, ഞാൻ പറമ്പിലൊക്കെ നോക്കിയിട്ട് വരും. മായയെ കാണാനില്ലേ? ഇല്ല, ഈ വീട്ടിലും പറമ്പിലും ഒക്കെ നോക്കി, എങ്ങും ഇല്ല. ആ, അപ്പൊ അവള് തന്നെ ആ കറവക്കാരനെ കളവേഷം കെട്ടിച്ചത് നമ്മള് കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞപ്പോ പണവും പണ്ടവും എടുത്ത് മുങ്ങിയതാവും അവള്. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേൾക്കുന്നു? പോയടി, എല്ലാം പോയി. ഇത്രയും കാലം ഞാൻ ഇതുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന പണം എല്ലാം പോയല്ലോ. ഈ തടിയന്മാരും തടിച്ചിലും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്റെ കള്ളൊന്ന് വെട്ടിയപ്പോ എല്ലാം പോയല്ലോ ഭഗവാനെ. എന്റെ പൊന്നു മക്കളെ, ആ പൊട്ടിപ്പെണ്ണ് നമ്മളെയൊക്കെ പറ്റിച്ചേച്ച് പോയടാ. വലിയ വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞെടുത്ത് തലയെ വെച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ദേ അച്ഛന്റെ അലമാരിയിൽ ഇരുന്ന് സ്വർണവും പണവും പണ്ടോ ഒക്കെ എടുത്തോണ്ട് പോയി. ഈ ഭയങ്കരയാണല്ലോ നമ്മള് കുടുംബത്തിൽ വിളിച്ചു കയറ്റിയത്. എന്റെ മക്കള് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ ആർക്കുമില്ലാതെ പോയല്ലോ. ഈശ്വര, എവിടെ പോയാലും അവള് മുടിഞ്ഞു പോത്തേ ഉള്ളു. ഗുണം പിടിക്കില്ല, നിറയട്ടോള്. നന്ദിയില്ല. ആ പാവം പെണ്ണിനെ തല്ലി കൊന്നിട്ടൊന്ന് കള്ളക്കണ്ണി എടുക്കുന്നോ? അയ്യോ, തല്ലി കൊന്നോ? ആര്? തോന്നിയാസല്ല, സത്യവാ. നിങ്ങൾ അച്ഛനും അനിയനും കൂടി ആ പാവം പെണ്ണിനെ തല്ലി കൊന്നു, എന്നിട്ട് കള്ളക്കണി ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക. മായയുടെ മുറിയിൽ കിട്ടിയതാ, വായിച്ചു നോക്ക്. നിങ്ങളുടെ പുന്നാര അനിയൻ ഇങ്ങനെ ഒരു കത്തെഴുതി അവളെ കൊണ്ട് ഒപ്പിടിക്കാൻ ശ്രമിച്ചതാ. അവളതിന് സമ്മതിക്കാതെ വന്നപ്പോ അവൾ എന്തോ ചെയ്തു. സത്യമാണ്, ചന്ദ്രചേച്ചി മുറി അടിച്ചു വരാൻ ചെന്നപ്പോ അവിടെ ചോരപ്പാട് കണ്ടിരിക്കുന്നു. ആ സമയത്ത് മായ മുറിയിൽ ഇല്ലായിരുന്നു. ഞാൻ പോയി നോക്കുമ്പോഴേക്ക് അത് ആരോ മായച്ചു കളഞ്ഞു. നമ്മളൊന്നും അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പതി, ഈ ഒരു പണി മാത്രമേ ഞാനിത് കേൾക്കാനുള്ളൂ. ഇപ്പൊ എന്റെ ഒരു കൊലപാതകമാക്കി മക്കളെ, എന്നെയും നിങ്ങളെയും തമ്മിലടുപ്പിക്കാൻ
ഒരു കള്ളക്കത്ത് എഴുതിക്കൊണ്ട് ഒന്ന് നാടകം കളിക്കുക ഇവര്. ഇതിലെ ഭേദം നല്ല വിഷം ഉണ്ടെന്ന് എന്നേക്ക് കൊല്ല്. ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ലേ. വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് എന്റെ ഭാര്യക്കും മക്കൾക്കും വീതം വെച്ച് എഴുതിത്തരാന്ന് പറഞ്ഞ പറമ്പിൽ കയറി കുഴി വെട്ടിയത് ആരായാലും ശരി. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇല്ലാത്ത കുഴി നേരം വിളക്കുന്നതിനിടയ്ക്ക് ആര് വെട്ടിയെന്ന് എനിക്ക് അറിയണം. അതും ആരടി കുഴി, ആരെ കുഴിച്ചു കൂടാൻ വെട്ടിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ആരടി കുഴി കേട്ടില്ലേ? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് കെട്ടുകഥയാണോ? ഇതിൽ ഒരു കഥയില്ല, കുഴി വെട്ടിയ ഞാൻ തന്നെയാ. അയ്യോ, എന്തിനാ? ജയദേവന്റെയും മായയുടെയും ജാതകത്തിൽ കാലദോഷമുണ്ടെന്നും അതിന് പരിഹാരമായി മന്ത്രം ജപിച്ച് കെട്ടിയ കുടം പറമ്പിൽ കുഴിച്ചിരുന്നതെന്നും ജ്യോത്സ്യം പറഞ്ഞു. അതിലാ കുഴി വെട്ടിയത്. കള്ളം, പച്ചക്കള്ളം, ഇത് വിശ്വസിക്കരുത്. ആ പാവത്തിനെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുക. അച്ഛൻ പറയുന്ന സത്യമാണെങ്കിൽ ഇപ്പൊ തന്നെ കുഴിച്ചു നോക്ക്. നിങ്ങളെല്ലാം ഉണ്ടായിരിക്കാൻ പറഞ്ഞേ. അച്ഛനെ കുറിച്ചുള്ള സംശയം തീർക്കേണ്ടത് നിങ്ങളെക്കാൾ ആവശ്യം ഞങ്ങളുടെ. ആ കുഴി വെട്ടിത്തുറന്ന് നോക്കരുത്. അച്ഛൻ ചെയ്ത കാലദോഷ പരിഹാരത്തിന് ഫലമില്ലാതായി പോവും. അച്ഛനെ നിനക്ക് വിശ്വാസമില്ലേ? ഉണ്ട് അച്ഛനെ, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇവരുടെ തെറ്റിദ്ധാരണ ഇന്നോടെ തീർക്കണം. എന്റെ മരുമകളുടെ ചങ്കൂറ്റം എനിക്ക് ഇഷ്ടമായി. പക്ഷെ പൊന്നുമോൾ ഒന്ന് മനസ്സിലാക്കണം, പിണക്കോഴി കൂടിയാൽ നേരം വിളക്കിയില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ നിന്നെ എന്നേക്കുമായി കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഞാനത് ചെയ്താൽ പിന്നെ നീയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങൾ എന്തിനാ ഈ പാതിരാത്രി ഇതിന്റെ മേലെ വലിഞ്ഞു കയറി? ഒന്നുമില്ല, മോളെ എന്തോ ശബ്ദം കേട്ടു, നോക്കാൻ വന്നതാ. ഇവിടെ ഒന്നും കാണുന്നില്ല, പോകാം. എന്നാ കുറച്ചു മുമ്പേ ഞാനും കേട്ടിരുന്നു ആ മാലയപ്പുറത്തെ ജാനകിയുടെ പറയുന്നേ രണ്ടുരുളി ഒരു വാർപ്പും മോഷണം പോയത്. അയ്യോ അയ്യോ, ഇനിയിപ്പൊ ഇതിനകത്തും കയറി തുടങ്ങിയോ ഭഗവാനെ? വാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. നമുക്കിത് ഹെഡ് മാസ്റ്ററോട് പറയാൻ ടീച്ചറെ. ആ ടീച്ചറെ, നിങ്ങളെ തിരക്കി ആരോ വന്നിട്ടുണ്ട്. ആരാ?
അതറിയില്ല. നിങ്ങൾ ആരാ? രാത്രി സെക്കൻഡ് ഷോ സിനിമ കണ്ട് തിരിച്ചു വരുമ്പോ വഴിയിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ശ്രദ്ധിച്ചത്. വണ്ടി നിർത്തി നോക്കിയപ്പോ ചോര വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു നോക്കി. പാവം, മിണ്ടാൻ വയ്യെന്ന് അപ്പോഴാ അറിഞ്ഞത്. നടന്നു നോക്കി ഒരു കടലാസിൽ എഴുതി കാണിച്ചു. അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്താ ഉണ്ടായത്? മാ എന്തിനാ വീട് വിട്ടു പോയെ? ഒരു രണ്ടാം കെട്ടിന് സമ്മതിക്കണമെന്ന് പറഞ്ഞ് ഇതിന്റെ ഭർത്താവ് എന്തോ കടലാസിൽ ഒപ്പിടാൻ പറഞ്ഞു. സമ്മതിക്കാതിരുന്നപ്പോ പൊതിരി തല്ലി. അടി കൊണ്ട് ഇവിടെ ബോധം കെട്ട് വീണു. അവരച്ഛനും മോനും കൂടി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴിവെട്ടി മൂടാൻ നോക്കി. ഏതായാലും ദൈവാദിനം കൊണ്ട് ഇത്രയ്ക്കല്ലേ വന്നുള്ളൂ. ഇനിയെങ്കിലും ഒരാപത്തും വരാതെ നോക്കണം. ഒരുപാട് പെൺകുട്ടികൾ എന്നോടൊപ്പം താമസിക്കുന്നുണ്ട്. പക്ഷേ മായി അവിടെ താമസിപ്പിക്കാൻ കൊള്ളില്ല. എന്താവശ്യം വന്നാലും അറിയിക്കാൻ മടിക്കരുത്. ശരി. സുന്ദരിമണിയുടെ വീട് ഏതാന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. വരട്ടെ. ഈ ഉപകാരം ഒരിക്കലും നടക്കില്ല. വരട്ടെ മോളെ, വരട്ടെ. ശ്രീദേവിയുടെ വീട്ടിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. ഇങ്ങനെ മനസ്സാക്ഷി ഇല്ലാത്തവരുണ്ടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ടീച്ചർ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ അവസ്ഥയിലെ മായ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ടീച്ചർക്ക് അസൗകര്യം ആവില്ലെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് മായയും കുഞ്ഞിനെയും ടീച്ചറുടെ വീട്ടിൽ താമസിപ്പിച്ചോളാം. അതിനെന്താ, എത്ര നാൾ വേണമെങ്കിലും മായയ്ക്ക് അവിടെ താമസിക്കാം. പല വിവരവും കിട്ടിയോ? ഇല്ലച്ച, ഒരിടത്തും ഇല്ല. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നോക്കി. അവളിന് പോലീസിൽ എങ്ങനെ പരാതിപ്പെടുന്നതിന്റെ പേടി. എങ്കിൽ ആ കുഴപ്പമാകും. നീ പേടിക്കാതിരിക്കേ. ആ പൊട്ടിപ്പെടുന്ന അത്രക്കുള്ള വിവരമൊന്നുമില്ല. അവള് പോയാലും ആ കറവക്കാരടുത്ത് വരെ പോകുള്ളൂ. എവിടെയെങ്കിലും പോയി തുളയട്ടെ. നീ അറങ്ങ് മറന്നേക്ക്. നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഇനി അച്ഛൻ പറയുന്ന പോലെ നീ കേൾക്കണം. ഈ ചൂട് മാറുന്നതിന് മുമ്പ് നീ വേഗം വേറൊരു കല്യാണം കഴിക്കണം. നിന്റെ നന്മയ്ക്ക് വേണ്ടി അച്ഛനെ പറയുന്നേ. നമുക്കൊരബദ്ധം പറ്റിപ്പോയി, അത് പോട്ടെ. അതിനേക്കാൾ നല്ലൊരു ബന്ധം അച്ഛൻ ഏർപ്പാടാക്കി തരാം. എന്താ അച്ഛൻ ഇഷ്ടം പോലെ? ആ മിടുക്കൻ ചെല്ലേ, ചെല്ലേ. രാത്രിയിൽ അപ്പുനെ മൂത്രം ഒഴിപ്പിക്കാൻ ചന്ദ്രജി പുറത്തിറങ്ങിയപ്പോ വരാന്തയിൽ എന്താ നെള്ളു കണ്ടത്രേ. അപ്പൊ തന്നെ ഒച്ച വെച്ച് എല്ലാരും വിളിച്ചിരുന്നെങ്കിൽ അവരെ കയ്യോടെ പിടിക്കായിരുന്നു. നന്നായി. എന്നാ പിന്നെ ചേച്ചി അവരടിച്ചു കൊന്നേനെ. ശ്രീദേവി, മീനു, ഞാൻ പോവാ. ഇനി ഇവിടെ നിന്നാൽ എന്റെ പിള്ളേർക്ക് അമ്മ ഇല്ലാതായി പോവും. പട്ടിണിയാണെങ്കിലും മനസ്സമാനത്തോടെ കഴിയാലോ. എന്താ ചിന്തിച്ചത്? അതിന് മാത്രം എന്താ അവിടെ ഉണ്ടായേ? നിങ്ങളൊക്കെ രാവിലെ ജോലിക്ക് പോയാ പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാ. എപ്പോഴാ മായയുടെ ഗതി എനിക്കും വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പിന്നെ എന്റെ ആളിന്റെ സ്വഭാവം അറിയാലോ. മൂക്കറ്റം കുടിപ്പിച്ചാ മതി എന്നെ മൂടാനുള്ള കുഴി അയാൾ തന്നെ വെട്ടിക്കൊടുക്കും. അയ്യോ, എനിക്ക് മതിയായേ എന്നെ നിങ്ങൾ ചന്ദ്രേച്ചി എങ്ങും പോകുന്നില്ല. ഇട, തെറ്റ് ചെയ്തവരോടെ സൂചിച്ചു കഴിയുമ്പോ ഒന്നും അറിയാതെ നമ്മളെന്താ പേടിച്ചോടുന്നേ? അങ്ങനെ പോയാൽ അതോടെ തീരുവല്ലാം. നമുക്ക് ഈ വിവരങ്ങളൊക്കെ എഴുതി പോലീസിൽ ഒരു പരാതി കൊടുക്കാം. അവര് വന്ന് അന്വേഷിക്കുമ്പോ എല്ലാ പൂച്ചും പുറത്താകും. ആ, അത് ശരിയാ. നമുക്ക് ആ തള്ളയുടെ പേരും കൂടെ ചേർത്ത് എഴുതാം. പോലീസിന്റെ നല്ല ഇടി കിട്ടുമ്പോ തള്ളയുടെ മൂച്ചു വീഴും. ഇല്ല ഇന്ദ്രേച്ചി, ഈ ആവേശത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ വന്നു കയറിയവരാ. ഇവിടെ നിന്ന് തന്നെ പൊരുതണം. അല്ലാതെ വീട് വിട്ടു പോയാലോ, പോലീസിൽ പരാതി കൊടുത്താലോ നമ്മുടെ ലക്ഷ്യം നിറവേറില്ല. നമ്മൾ കാരണം ഈ കുടുംബത്തിന് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാകരുത്. ഇനിയും വൈകിട്ടില്ല. നമ്മൾ മനസ്സ് വെച്ച് ശ്രമിച്ചാ മായ ഇവിടെ തന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയും. അതെങ്ങനെ? നമ്മൾ പറഞ്ഞാൽ ഇവിടെ ആര് കേൾക്കാനാ? നമ്മുടെ ആണുങ്ങൾ പോലും നമുക്കെതിരല്ലേ. പെണ്ണുങ്ങൾ വിചാരിച്ചാൽ സാധിക്കാത്ത ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ച് നിന്നാ മതി. മായയെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് കഷ്ടപ്പാട് സഹിക്കാനും ഞാൻ തയ്യാറാണ്. നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. ആ പാൽക്കാരനെ മലേഷ്യക്കാരാണെന്ന് പറഞ്ഞ് എന്നവൾ നമ്മളെ പറ്റിച്ചോ? അതോടെ അവൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ മനസ്സിലായി. ദേ, അവള് പറയുന്നതും കേട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോണ്ടല്ലോ. പാൽക്കാരന്റെ കാര്യത്തിൽ ഞങ്ങളും തെറ്റുവരാ.
സമ്മതിച്ചു. മായയുടെ ജീവിതത്തെ ഓർത്താ അങ്ങനെ ഒരു നാടകം കളിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒന്നും വിശ്വസിക്കില്ല എന്ന് വെച്ചാൽ കഷ്ട. പാവം, സംസാരിക്കാൻ പോലും കഴിയാത്ത കുട്ടി. അവളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ പറയുന്നത് അനുസരിക്കണം, വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ പറയുന്നതോടൊന്ന് വിശ്വസിക്കണം. ഭാര്യയും ഭർത്താവും ഒന്ന് എന്നത് മൂന്ന് നേരത്തെ ആഹാരത്തിലോ സുഖത്തിലോ അല്ല, പരസ്പരം മനസ്സിലാക്കുന്നതിലും സ്നേഹിക്കുന്നതിലോ. നമുക്കൊരു കുഞ്ഞു ജനിക്കാത്തതിൽ പോലും എനിക്ക് ഇത്രയും ദുഃഖം തോന്നിയിട്ടില്ല. പക്ഷെ ഇത്രയും കാലം നിങ്ങളോടൊപ്പം ജീവിച്ചിട്ടും എന്നെ അല്പം പോലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഓർക്കുമ്പോ കഷ്ടമായി പോയല്ലോ. എന്തുവാണെങ്കിലും പറഞ്ഞു, ഞാൻ കേൾക്കാം. മേലാൽ ഇതുപോലുള്ള കള്ളക്കഥകൾ അച്ഛനെ പറ്റി പറഞ്ഞോണ്ടല്ലോ. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖ കിളി വാതിൽ അടയ്ക്കുകില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന പ്രേമത്തിന്റെ പരിമളം ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. ഇത്രയും സൗന്ദര്യന്റെ മീനുകുട്ടി എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഭർത്താവിന്റെ ഇഷ്ടത്തിന് ഇത് ജീവിക്കുമെന്നൊരു ഭാര്യയുടെ കടമെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഇന്നു മുതൽ ചേട്ടന്റെ സംതൃപ്തിയാണ് എന്റെ സന്തോഷം. ഇങ്ങനെയുണ്ടൊരു ആർത്തി, ഞാനൊരു കാര്യം ചൊല്ലട്ടുമാ? എനക്ക് തരും, പട്ടുസാരി വാങ്ങേണ്ട കാര്യല്ലേ. എന്തായാലും നാളെ അതൊരെണ്ണം വാങ്ങിച്ചിട്ടേ വേറെ പണിയുള്ളൂ. അതല്ല പിന്നെ. ഓ, പവിഴമോതിരത്തിന്റെ കാര്യം? അതൊന്നും അല്ല. പിന്നെ എന്തുവാ? ചേട്ടന്റെ അച്ഛനില്ലേ? അച്ഛനപ്പോഴും അവിടെ ഉണ്ടല്ലോ. എന്റെ അച്ഛൻ എന്തിനാ മായോട് ഇത്രയും ക്രൂരത കാണിച്ചത്? ചേട്ടനൊന്ന് ചോദിച്ചുകൂടെ? അതൊക്കെ വളരെ കാര്യം, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടുന്നത്? അവരുടെ കാര്യം എന്ന് പറയുമ്പോ അത് നമ്മുടെയും കൂടെ കാര്യമല്ലേ. അച്ഛനോട് ചേട്ടൻ ചോദിക്കാൻ പറ്റൂല്ലയോ? അത് മാത്രം നീ എന്നോട് പറയരുത്. അച്ഛനെ എതിർത്ത് സംസാരിക്കാൻ ഞാനില്ല. എന്നാ പോയി വേറെ ആണുങ്ങളെ കുറച്ചൊക്കെ നട്ടില് വേണം. ഇങ്ങനെ തള്ളിയിട്ട് ഉള്ള നട്ടില് പോവും. എന്റെ മീനുവും നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാ പോരെ. എന്ത് നമ്മുടെ കാര്യം? ഈ ഒരു കാര്യത്തിന് മാത്രം ഞാൻ വേണം, ബാക്കി എല്ലാം അച്ഛൻ പറയുന്ന പോലെ. എന്നാലേ അച്ഛന്റെ മോൻ ഇനി പുറത്ത് കിടന്നാ മതി. ഞാൻ നിന്റെ ഭർത്താവാണ്. ഭാര്യയുടെ ആക്രമണത്തിന് വിധേയനായി ഭർത്താവ് മരിച്ച ചരിത്രം കോട്ടപ്പുറം കുടുംബത്തിൽ ഉണ്ടാവരുത്. ഉണ്ടാവട്ടെ. ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെ കൊണ്ട് ജയിലിൽ പോയാലും അതിനൊരു അന്തസ്സുണ്ട്. ഇത്രയും നാൾ നിങ്ങളെ താളത്തിനൊക്കെ ഞാൻ തുള്ളി. ആരും കാണാതെ കടയിൽ നിന്ന് പൊരിച്ച മീൻ വാങ്ങി ഭർത്താവിന് ചോറിൽ പൂഴ്ത്തി വെച്ചെന്ന ചരിത്രം ഏത് കുടുംബത്തിനുണ്ട് പറ? എന്നിട്ടും ഞാൻ പറയുന്ന കേൾക്കാതെ അച്ഛൻ പറയുന്നതാണ് നിനക്ക് വേറെ ബാക്കി വല്ല. ഇവർക്കെതിരെ ഭർത്ത പീഡനത്തിന് കേസെടുത്ത് കോടതിയിൽ കേട്ടില്ലെങ്കിൽ എന്റെ പേര് മഹാദേവൻ എന്നല്ല. സ്വന്തം ഭർത്താവിന് അർദ്ധരാത്രി മുറി പൂട്ടിയിട്ട് നിർദ്ദേശിന്റെ തല്ലി ചതച്ചില്ലേ? ഇനി മുതൽ ഇതാ നമ്മുടെ കടപ്പുമുറി. ഓഹോ, അപ്പൊ അവിടെയും കുഴപ്പമുണ്ടായല്ലേ. കൊച്ചേട്ടയ്യ ഒത്തുകളിൽ എന്തോ ദുരൂഹതയുണ്ട്. അതെ, ഉണ്ട്. അച്ഛനെ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ കഴുകൂട്ടി തയ്യാറാക്കിയ പദ്ധതി ഏത്? അതിന് കോട്ടപ്പുറത്ത് ഭരതം പിള്ളക്ക് മക്കൾ വേറെ ജനിക്കണം. അച്ഛന്റെ കാര്യം പറഞ്ഞാണ് മീനാശിയും ചൂടായത്. നമ്മളോട് ഇടഞ്ഞു നിന്നാൽ നമ്മൾ വാലാട്ടി പുറകെ പോകുമെന്നാ ഇവിടുമാരുടെയൊക്കെ ധാരണ. ഭാര്യമാരുടെ ഔദാര്യമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മളും കാണിച്ചു കൊടുക്കണം. എന്നാലും ഇവിടുമാരൊക്കെ പഠിക്കൂ. അതും കറക്റ്റ്. ചേല ചിറ്റിയോള് പോയാൽ ശീല ചിറ്റിയോള് വരും. പക്ഷെ അച്ഛൻ നമുക്ക് ഒന്നേ ഉള്ളൂ. സാരില്ലേട്ടാ. അതുകൊണ്ട് ഭാര്യമാർക്കെതിരെയുള്ള കോട്ടപ്പുറം മക്കളുടെ കുരിശുദ്ധം ഇതാ ഇന്ന് മുതൽ അംഗം കുറിച്ചിരിക്കുന്നു. കോട്ടപ്പുറം വീട്ടിൽ ജനിച്ചോരല്ല പൂപോലഴകുള്ളോരായിരുന്നു, ആണുങ്ങളായി വളർന്നോരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. പറ്റിയ പാട്ട്. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവ്. മുല്ലപ്പൂങ്കാവ് കാണിച്ചു തരാവേ.
പൂവിന് കോപം വന്നാലത് മുള്ളായി മാറുമോ തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി തങ്കമണി പൊന്നുമണി ചട്ടമ്പി കല്യാണി ജയിക്കാനാ ജനിച്ചവൻ തൊട്ടിയാണ് അല്ലാതെ എവിടെ പോവാൻ എന്തായാലും നിന്റെ കണ്ണു പൊട്ടി പോയോ ചർച്ച കത്തിയറിയാണ്ടില്ലേ നിനക്കെടുത്ത് മാറ്റിയെന്താ അത് ഏ ഷേട്ടില്ലേ എന്റെ ഇല്ലയേ ഓഹോ അപ്പൊ നീയും കൊമ്പത്ത് കയറി തുടങ്ങിയല്ലേ എന്നാ കേറണ്ട മോളെ കൊമ്പിന്നൊന്ന് പിടിവിട്ടാലേ മൂക്ക് പിളിങ്ങി പോവും എങ്ങോട്ട് വയ്ക്കാൻ പിളിങ്ങി പോവും ആ മണിക്കുട്ടാ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നറിയോ ഒന്നാം തരം ചെമ്പാവരിപ്പുട്ട് ഇതുവരെ നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയ വന്നപ്പുട്ടല്ലേ തിന്നിട്ടുള്ളൂ ഇന്ന് ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാം തരം പുട്ട് തിന്നാൻ പോവാം ഓക്കെ അരിപ്പൊടിയിലെ കട്ട ഇങ്ങനെ ഉടച്ചിട്ട് അരിപ്പൊടി ആദ്യമായിട്ട് പിന്നെ ദാ കുറച്ച് തേങ്ങ പിന്നെ ദാ പൊടി അതിങ്ങനെ ഇട്ട് കഴിയുമ്പോ അതിന് മുകളിലായി അല്പം തേങ്ങയും കൂടെ ഇങ്ങനെ വെച്ചെടുത്ത് ദാ കൊണ്ടുപോയി
ദൈവമായി വാഴ്ത്തണം, മണിയറയിൽ നാണമൂടെ എത്തണം. കണവനെ ദൈവമായി വാഴ്ത്തണം, മണിയറയിൽ നാണമൂടെ എത്തണം. അല്ലുകൊണ്ട പൊന്ന് പോലെ മിന്നണം, ബാക്കിയുള്ള സ്ത്രീധനവും വാങ്ങിയേക്കണം. മഹാലക്ഷ്മിയായി വാഴണം, കുത്തു വിളക്കെടുത്തരികിലെത്തണം. സരസ്വതിയായി മഹാലക്ഷ്മിയായി വാഴണം, കുത്തു വിളക്കെടുത്തരികിലെത്തണം. ഇവിടത്തെ ചേച്ചിക്ക് ഇന്നലെ മുതലൊരു ജലദോഷം, തുമ്മലും ചീറ്റലും മൂക്കു പിടമാണ് ഈശ്വര സന്നിധാനം, ഇടറുന്ന മനസ്സുകൊക്കെ. കോട്ടപ്പുറം പ്രദേശം വളരെ ഹാപ്പിയിലാണല്ലോ, പതിവില്ലാത്തൊരു പാട്ടും കുത്തൊക്കെ. ഇന്നെന്താ ആർക്കും ഓഫീസിലൊന്നും പോണ്ടേ? എന്തോ അഭ്യാസം ഒപ്പിച്ചിട്ടുണ്ട്, അത് ഉറപ്പ്. മിസ്റ്റർ ഭരതൻപിള്ളയുടെ വീട് ഇതല്ലേ? അതെ, ഞാനാ ഭരതൻപിള്ള. എവിടുന്ന്? അങ്ങോട്ട് ചെല്ലാം. ഇരുന്നാട്ടെ. മനസ്സിലായില്ല. അച്ഛ, ഇതിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. വേലക്കാരിയോ? ഞാൻ വിചാരിച്ചാണ് സർക്കാർ ഓഫീസിൽ നിന്ന്. ഇവിടെ വേലക്കാരി അച്ഛ, ഇവിടുത്തെ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറാത്ത പണി മുടക്കിയിരിക്കുക ഞങ്ങളോടുള്ള വാശി തീർക്കാൻ. ഞങ്ങൾക്ക് നേരത്തെ കാലത്ത് ഓഫീസിൽ പോണ്ടേ? പണിമുടക്കോ? കരണക്കുറ്റി തിരുത്തൊന്ന് കൊടുത്താ മതി, അപ്പൊ തീരും പണിമുടക്ക്. പറഞ്ഞു വിടറേ ഇവിടെ. അച്ഛ, ഒരു മാസത്തെ ശമ്പളം 300 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് വന്നേ. ഓ, എന്താ എന്താ അപ്പൂ? നീ എന്തിനാ കരയുന്നത്? ചെല്ല ചെല്ലക്കുട്ടി. എന്നെ വിളിച്ചോ? കുട്ടികൾ കരയുന്നത് കണ്ടില്ലേ ചെല്ലക്കുട്ടി, ഒന്ന് സഹായിക്കൂ. എന്താ ചെന്നുകുട്ടി സൂക്ഷിക്കണ്ടേ? എന്റെ ചങ്ക് നിന്നുപോയി. വല്ലതും പറ്റുമോ? ഒന്നുമില്ലല്ലോ. പുറം തേച്ചു തരൂ. വാ എന്നാ. ഞാൻ വരുന്നേ. തല്ലക്കുട്ടി വാ, വന്നീ തലേന്ന് തോർത്ത്. ഞാൻ വന്നു. ഇത് ആന്റി അല്ല മോനെ, ഇതാണ് ഇന്ന് മുതൽ നിങ്ങളുടെ മമ്മി. അതോ അത് വെറും ഡമ്മി. സ്ഥല ആ പേഴ്സ് ഇങ്ങടത്തെ. ഓക്കെ സ്ഥല, താങ്ക് യു. നമുക്ക് വൈകിട്ട് കാണാം. അയ്യോ പോലെ, ഇത് കുടിച്ചിട്ട് പോ. എന്താ ഇത്? ഹോർലിക്സ്. ഇനി ഉച്ചവരെ ഒന്നും കഴിക്കാതിരിക്കുന്നതല്ലേ. താങ്ക് യു സ്ഥല. അയ്യോ അയ്യോ.
ഹലോ, നമ്മുടെ കുഞ്ഞ് നല്ല ഉറക്കാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. നിനക്ക് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്താ വാങ്ങിച്ചോണ്ട് വരണ്ടേ? ഐസ്ക്രീം വാങ്ങി തരുവോ? ഐസ്ക്രീം ഒന്നും വേണ്ട, നിനക്ക് ഞാൻ ഒന്നാന്തരം പട്ടു സാരി വാങ്ങിച്ചോണ്ട് വരും. എന്നാ വേണ്ട, അതൊക്കെ ഒരു പഴഞ്ഞ ഫാഷനല്ലേ. ഈ കാർക്കൂണ്ടിലിൽ ചൂടാൻ ഞാനൊരു കെട്ട് മുല്ലപ്പൂ കൊണ്ടുവരട്ടെ. കണ്ടില്ലേ, ഒരു ശ്രദ്ധയുമില്ല. നീ ഇങ്ങനെ സ്നേഹം വാരി കോരി വേസ്റ്റ് ആക്കല്ലേ ചെല്ലു. ചെല്ലക്കുട്ടി, എന്റെ ചെല്ലക്കുട്ടി, ഞാൻ ഓഫീസിൽ പോട്ടെ. കുട്ടി, കുട്ടിയിലെ മമ്മിക്ക് ടാറ്റ പറയൂ. ഈ ഒറിജിനൽ മമ്മിക്ക്. നീ വന്നപ്പോ മുതൽ എനിക്ക് തെറില്ല, നീ ഇല്ലാത്ത ലൈഫ് എനിക്ക് നില്ല, നിന്നെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ച് അവരെനിക്ക് പുല്ല. ഞാൻ വരട്ടെ സ്റ്റെല്ല, സ്റ്റെല്ല, സ്റ്റെല്ല. ഞാൻ ഹോട്ടൽ അഭിരാമിയിൽ ഇല്ല, 101 നമ്പർ റൂമിൽ കാത്തിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, നിർബന്ധമായും വരണം. കൊടു ചുമനങ്ങളോടെ ചേട്ടന്റെ സ്വന്തം സ്റ്റെല്ല. എന്നെ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് നാണാവൂ. അരെ വാ, പ്രേമത്തിന്റെ പരിമളം മൊളിച്ചു വെച്ചാലും മൊളിച്ചിരിക്കില്ല. ചെല്ലക്കുട്ടിയുടെ കത്ത് കിട്ടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എന്നോട് ഇന്നിങ്ങോട്ട് വരാൻ പറഞ്ഞേന്ന്. ഇനി ഞാൻ സത്യം പറയട്ടെ, ആദ്യം കണ്ടപ്പോൾ തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കൊതിക്കുകയായിരുന്നു. മാമേട്ടിന്റെ ഓർമ്മയ്ക്കായി ഇത് ഞാൻ എടുത്തോട്ടെ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഇത് പണിയിപ്പിച്ചാണ് നിനക്ക് വേണ്ടിട്ടല്ലേ. ഏത് വരലിടണ്ടേ? ഇത് ഇട്ടാ മതിയോ? നല്ല രസം. 22 ക്യാരറ്റ് ഇപ്പോഴാണ് 24 ക്യാരറ്റ് ആയത്. സ്റ്റെല്ല, ഇനിയുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്, അത് പാഴാക്കാൻ സമയമില്ല. കം ഓൺ, ഗെറ്റ് റെഡി. അയ്യോ, എന്റെ സ്റ്റെല്ല കുട്ടി, എന്നോട് ക്ഷമിക്കണം. കത്ത് കിട്ടിയ സന്തോഷത്തിൽ ഞാനൊരു 3 ഡബിൾ ലാൽ ഞങ്ങ അടിച്ചു. നിനക്കറിയാമോ, എന്റെ ചങ്കിനകത്ത് ഇപ്പോ ഒരാളാട്ട് ഉത്സവം നടക്കുന്നു. ഈ ദേവി വിഗ്രഹം ഞാൻ തച്ചു ഉണക്കുന്നു. എന്റെ ഭാര്യയുടെ കല്യാണ സരി
എന്ത് മണ്ടാതരമായ ചെല്ല കുട്ടി കാണിച്ചത്. ഞാൻ ചെല്ലുമ്പോ കത്ത് മുറി താഴെ കിടക്കുന്നു. ഭാഗ്യത്തിന് എന്റെ കൈ കിട്ടിയത്. ആ കത്ത് എവിടെ? ദൈവമേ, അവളുടെ ലങ്ങാനം കിട്ടിയ എന്റെ 16 അടിയന്തരം നടക്കും. ഇങ്ങോട്ട് പോ. എന്തിനാണ് നീ എനിക്ക് കത്ത് എഴുതിയത്? എന്തിനാണെന്ന് കേട്ടില്ലേ? എന്നെ കുറിച്ച് നീ എന്താ കരുതിയത്? നിന്റെ സൗന്ദര്യം കണ്ട് ഞാനങ്ങ് മയങ്ങിപ്പോയെന്ന്. നീ വിളിക്കുമ്പോ വാലാട്ടി പട്ടിയപ്പോലെ പുറകെ വരുമെന്ന് വിചാരിച്ചോ? തേവിടിച്ചി, എന്റെ ഭാര്യയുടെ ചെരുപ്പ് തകാനുള്ള യോഗ്യത നിനക്കുണ്ടോ? ഞാൻ ചേട്ടനല്ലേ എഴുതിയത്, വാമദേവൻ ചേട്ടനാ. വാമദേവനോ? അവനാര്? നിന്റെ ഭർത്താവോ? ദേ, മാനം മര്യാദ കഴിയുന്നവരുടെ കുടുംബം കറക്കാൻ നോക്കിയാൽ ചെരുക്കലടിച്ച പൊട്ടിക്കും. ആ, ഇത് എന്റെ കൈ കിട്ടി നന്നായി. അവന്മാരുടെ കയ്യിൽ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ നിന്റെ മിച്ചം കാണുമായിരുന്നു. അച്ഛനായിരിക്കും ഒരു പരമ്പരയെ തന്നെ ഇവള് വളച്ചുള്ള എന്റെ ദൈവമേ. എന്തിനാണെന്നോ, ഒരു പെണ്ണിന് മൂന്നാണുങ്ങളോ? ഇപ്പൊ അതൊന്നൊരു കൂടുതലല്ല സാർ. എന്ത് കുറ്റം ചെയ്തിട്ടാ കോട്ടപ്പുറത്തെ പിള്ളേരെ അറസ്റ്റ് ചെയ്തത്? ഇവരെന്താ തെളിവ് പിള്ളേരാണെന്ന് വിചാരിച്ചു. ഭരതമ്പിള്ള മക്കളെ ചൊൽപ്പടിക്ക് തന്നെയാ വളർത്തിയത്. സ്റ്റേഷനിൽ കയറി വന്നിട്ട് വായി തലച്ച തന്റെ കൂമ്പിടിച്ച് കലക്കി ഞാൻ. തൊൽപ്പടിക്ക് വളർത്തിയ മക്കൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞുതരാം. കൂട്ടിക്കൊണ്ട് വാടോ അവളെ. അയ്യോ, ഇത് നമ്മുടെ വേലക്കാരിയല്ലേ? ഇവളെന്താ ഈ കോലത്തില്? വേലക്കാരിയും തന്റെ മക്കളും കൂടി കാട്ടിക്കൂട്ടിയ എന്താണെന്ന് അറിയണോ? എനിക്ക് പറഞ്ഞു കൊടുക്കേ. നിർത്തണം എന്റെ കള്ളക്കരച്ചില്. നടന്നത് എന്താണെന്ന് തുറന്നു പറയണം. പറയാൻ എന്താ അത്യാവശ്യ കാര്യം പറയാനതും പറഞ്ഞ് മൂന്ന് പേര് എന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി. ഞാനത് വിശ്വസിച്ചു. അവിടെ വെച്ച് മൂന്ന് പേരും മുറിയടച്ചെന്നെ. ഇല്ല സാറേ, ഇവള് കള്ളം പറയുക. എന്റെ മക്കൾ അങ്ങനൊന്നും ചെയ്യില്ല. മിണ്ടരുത്, ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഞാൻ നോക്ക്, സംഗതി പുറത്തു പറയാതിരിക്കാൻ മൂന്ന് പേരും കൂടി ഇവൾക്ക് സമ്മാനിച്ചതാ. അയ്യോ, ഇത് ചന്ദ്രയുടെ കല്യാണ സാരിയല്ലേ? വാമദേവന്റെ മോതിരം. പരമദ്രോഹി, എന്തിലേടാ ഇത് മാത്രമാക്കിയത്? അവളുടെ കെട്ടുദാനം കൂടി അറുത്ത് കൊടുക്കരുതായിരുന്നോ നിനക്ക്? അച്ഛാ, അവള് പറയുന്നത് വിശ്വസിക്കരുത്. ഞങ്ങൾ ഹോട്ടൽ മുറിയിൽ പോയതും സാരി കൊടുത്തതും സത്യമാണ്. പക്ഷേ പുരുത്തക്കെട്ടവരെ, കുടുംബത്തിന്റെ മാനം കളഞ്ഞല്ലോടാ. സാറേ, ഇവർക്കൊരബദ്ധം പറ്റിപ്പോയി. പുറത്ത് നാലാൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് തോതുക്കി തീർക്കാം. ഞാനൊരു 300 രൂപ തരാം. തോന്നിയാസം പറയുന്നു. ആരോടാ താൻ സംസാരിക്കുന്നതെന്ന് അറിയാമോ? മക്കളെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ കോടതി ചെന്ന് പറഞ്ഞാ മതി. മൂന്നിനെയും പിടിച്ച് ലോക്കപ്പിലിട്. അയ്യോ, എന്റെ മക്കളെ കൊണ്ടുപോയില്ലേ സാറേ, അതുങ്ങൾ പാവങ്ങളാ. ഒന്നിങ്ങി വരണം. എന്താ വരണം? പറയട്ടെ. അതെ, നക്കാപ്പിച്ച കൊടുത്താലൊന്നും ഒതുങ്ങുന്ന കേസല്ല ഇത്. കൂട്ടം ചേർന്ന് ബലാത്സംഗം, വകുപ്പിത്തിരി കട്ടിയ. കുറഞ്ഞത് 7 വർഷമാ തടവ്. ചിച്ചിച്ചാൽ പത്രത്തിൽ ഫോട്ടോ വരും. കുടുംബത്തിന്റെ മാനം പോവാൻ വേറെ വല്ലതും വേണോ? കേട്ടോടാ, ആളൊന്നിന് 10,000 രൂപ വെച്ച് നിങ്ങൾ ഒരു 30,000 തള്ളിയ ഇപ്പൊ ഇവിടെ തീരും കേസ്. എത്ര? 30,000? അത് ഞാൻ കുടുംബത്തിൽ നിന്ന് കൊടുക്കൂടെ? ആ, എന്നാ പിന്നെ മക്കള് ഇരുമ്പഴി എണ്ണെന്ന് കാണാം. അച്ഛാ, അവര് ചോദിക്കുന്നത് കൊടുക്കച്ച. ഞങ്ങൾ അച്ഛന്റെ മക്കളല്ലേ അച്ഛാ. മീനാശിരം മടത്തിൽ ഇതെങ്ങനെ അറിഞ്ഞ മാനം പോവച്ച കൊടുക്കച്ച. അയ്യോ, നമ്മുടെ മക്കളല്ലേ, അവർക്ക് അറിയാതെ പറ്റിപ്പോയി തെറ്റല്ലേ. കൊടുത്തേ മിണ്ടി പോരുത്. മക്കള് ചെയ്ത് കൂട്ടുന്ന തമ്മാരത്തരത്തിന് വിലവേശാൻ ഇവർക്ക് തന്ത വേറെ ജനിക്കണം. കാലുകെട്ടിയ പെണ്ണ് വീട്ടിൽ നിൽക്കുമ്പോ കണ്ട തേവിടിശികളുമായി അടിഞ്ഞാടിയ കപ്പം കൊടുക്കാൻ എന്റെ കള്ളപ്പണമൊന്നുമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ. കോട്ടപ്പുറത്തെ തുറവാട്ടിലെ ആൺസന്ധതയിൽ തലതെടുത്തതാണെന്ന് നാട്ടുകാർ പറയും. അത്രയേ ഉള്ളൂ, അത് ഞാൻ സഹിച്ചോളാം. അങ്ങനെ പറയരുത്, നമ്മുടെ മക്കള്. സാറേ, കേളവന് ഇരട്ട കരള. ഒതുങ്ങുന്ന കേസല്ല, വിടുന്നതാ ബുദ്ധി. കേളവൻ പോണി പോട്ടിടോ. സർക്കാർ ജീവനക്കാരല്ലേ, ഇവന്മാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന വകുപ്പുണ്ട്. തങ്കണ്ടോ, തന്തയ്ക്ക് മക്കളെ വേണ്ടായിരിക്കും, പക്ഷേ ഭാര്യയും മക്കളെയും കാണണമെന്നുണ്ടെങ്കിൽ മര്യാദക്ക് 1 മണിക്കൂറിനകം ഞാൻ പറഞ്ഞ തുക ഇവിടെ എത്തിക്കണം. സാർ, ഞങ്ങളുടെ പണമൊന്നുമില്ല. പണം ഞങ്ങൾ തരാം. കൊച്ചേട്ടൻ, നമ്മുടെ കയ്യിൽ എവിടുന്ന പണം? അനിയ, അച്ഛന് നമ്മളെ വേണ്ടായിരിക്കും, പക്ഷേ നമ്മളൊന്നാണ്. നമുക്ക് നമ്മുടെ ജീവിതം വലുത്.
പണം നമുക്ക് കുഞ്ഞമ്മാന്റെ പേര് മേടിക്കാം. കുഞ്ഞമ്മാവൻ കുഞ്ഞമ്മാവൻ നമ്മുടെ കുഞ്ഞമാമ കുഞ്ഞമാമ അമ്മാവൻ ഫോൺ ചെയ്തോട്ടെ. ആ വിളിക്കും. Yes, I.G. Ramakrishnan speaking. Uncle, ഇത് ഞാനാണ് സഹദേവൻ. ഹലോ സഹദേവൻ, എന്താ മോനെ രാത്രിയില്? ഏത് സ്റ്റേഷനിൽ? ഇവിടെ വീടിന് അടുത്തുള്ള സ്റ്റേഷനിന്നാ 30,000 രൂപ കൊടുത്താ വിടാമെന്നാ എസ് ഐ പറയുന്നത്. മോനാ ഫോണും എസ് ഐ കൊടുക്ക. ആ സർ, അങ്കിളിന് സാറിനോട് സംസാരിക്കണമെന്ന്. അങ്കിൾ എങ്ങനെ, കാശുള്ള വാർത്തയാണോ, കടം പറയുമോ? Yes, എസ് ഐ speaking. Sorry, sir. Yes, sir. Sir. Good evening, sir. Sorry, sir. ഞാൻ ഒരു സ്ത്രീയാണോ? ഭർത്താവിന്റെ ക്രൂരതയ്ക്ക് കൂട്ടുനിന്നിട്ട് പണത്തിന് വേണ്ടി മക്കളെ കൊലക്ക് കൊടുക്കാമെന്ന് പഠിക്കാത്ത നിങ്ങൾക്ക് അവരുടെ മനസ്സറിയാൻ കഴിയില്ല. പക്ഷെ ഞങ്ങൾക്ക് അവരെ അറിയാം, അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും അവർ ചെയ്യില്ല. അമ്മയ്ക്ക് മക്കളെ വേണ്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഭർത്താവിന് വേണം. പൊന്നും പണത്തിനേക്കാളും ഞങ്ങൾക്ക് വലുത് അവരാണ്. നിങ്ങൾ വാ. എന്റെ മക്കളെ നിങ്ങളെ പോലീസുകാര് വിട്ടോടാ, അവരെ നിങ്ങളെ ഉപദ്രവിച്ചോ? വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങളൊരു അമ്മയല്ല. പോലീസുകാരുടെ മുമ്പിൽ ഞങ്ങൾ കെഞ്ചിയപ്പോ ഈ സ്നേഹമൊക്കെ എവിടെ പോയി? എന്റെ മക്കളെ നിങ്ങളെ അവിടെ വിട്ടേച്ചു പോരാൻ അമ്മയ്ക്ക് മനസ്സുണ്ടായിട്ടില്ല. എല്ലാം മനസ്സിലായി. നിങ്ങൾ ഈ കാണിച്ച സ്നേഹമെല്ലാം വെറും കളവാ. നിങ്ങൾ മക്കളെ അല്ലേ സ്നേഹിച്ചത്, മക്കളുടെ പണത്തെയാ. മക്കളെക്കാൾ വലുതാണ് 30,000 രൂപ. ശ്രമിച്ചപ്പോഴും അത് വിശ്വസിക്കാതെ ഇരുന്നതാണ് ഞങ്ങൾ ചെയ്തത് തെറ്റ്. ഇപ്പൊ എല്ലാം ബോധ്യായി. അന്ന് ആ പാവം പെണ്ണെ തല്ലിക്കൊന്ന് കുഴിച്ചു കൂടാൻ തന്നെയാ ശ്രമിച്ചത്. അമ്മയാണ് കൂട്ടുവന്നു. മോനെ, നിങ്ങളുടെ അമ്മയോ? ഞാനൊരു പെണ്ണിനെ പ്രസവിച്ചില്ലേനോ? ഒരു പെണ്ണിനെ തല്ലിക്കൊല്ലുന്നത് കാണാൻ നിങ്ങളുടെ അമ്മയ്ക്ക് കഴിയോ? എന്റെ മക്കളാണ് സത്യം, ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. നിങ്ങളുടെ അച്ഛൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അനുസരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഇല്ലെങ്കിൽ ആ പെണ്ണിന്റെ അവസ്ഥ പണ്ടേ എനിക്കുണ്ടാകുമായിരുന്നു. അന്ന് പൊന്നും വെണവും കൊണ്ട് മായ ഒളിച്ചോടിയെന്ന് കള്ളക്കഥ ഉണ്ടാക്കിയപ്പോ ഞാനും അത് വിശ്വസിച്ചു. അത് അങ്ങേര് തന്നെ ഒളിപ്പിച്ചു വെച്ചതാണെന്ന് കണ്ടുപിടിച്ചിട്ടും ഞാനത് ഭാവിച്ചില്ല. മക്കളെ, ഇപ്പോഴും അത് എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. നേരത്തെ ദേഷ്യത്തിന് നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്ര വലിയ പാറയൊന്നല്ലേ അമ്മ. മായ ഇപ്പൊ എവിടെയുള്ളത്? പാവം, അവളെ എത്രയും വേഗം കൂട്ടിക്കൊണ്ട് വരണം. നിങ്ങളുടെ അച്ഛൻ ആരും അറിയാതെ ജയദേവന് വരെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. ഈശ്വര, വേറൊരു കല്യാണം? അത് അച്ഛനോനും മാത്രം തീരുമാനിച്ച പോരല്ലോ. ഈ കല്യാണം നടക്കാൻ പാടില്ല. അല്ലേ, 300 എണ്ണം ഉണ്ട്. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രമേ ക്ഷണിക്കുന്നുള്ളൂ. നിക്കവിടെ, ഒരു പെണ്ണ ജീവിതം നശിപ്പിച്ച പോരെ നിനക്ക്. ഈ കല്യാണം നടക്കില്ല. നടക്കില്ലേ, അത് പറയാ. നീ ആരാടാ കല്യാണം തീരുമാനിച്ചത്? ഞാനാ. ആ തീരുമാനം മാറ്റണം എന്നാ പറഞ്ഞത്. എന്നിട്ട് കോട്ടപ്പുറത്ത് ഭരതപ്പിള്ള ഇവിടെ കോട്ടുമായിട്ടോണ്ടിരിക്കണോ? അന്ന് കോട്ടപ്പുറത്ത് തറവാടിന്റെ ഉച്ചയിൽ വെള്ളക്കാക്ക മരന്ന് പറക്കും. ആ പറക്കണോ പറപ്പിക്കണോ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇത്രയും കാലം നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങൾ ഇവിടെ ജീവിച്ചു. ഇനിയും ഞങ്ങളെ പിടികളാക്കാൻ വിചാരിക്കണ്ട. നിങ്ങൾ ആ പാവപ്പെട്ട പെണ്ണിന് എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയാം. ഈ വീട്ടിൽ കഴിയേണ്ട പെണ്ണാണ് അവൾ. എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നേ പറ്റൂ. എടാ മക്കളെ, നിങ്ങൾ എന്ത് കണ്ടിട്ടാണെന്നും ആരുടെ വാക്ക് കേട്ടിട്ടാണ് ഈ നെഞ്ചു വിരിക്കുന്നതെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. അച്ചു വാക്ക് കേട്ട് തകളിക്കണ്ട. ഇത് ഇവന്റെ സ്വന്തം കാര്യമാണ്. ഇത് തലയിടാൻ നിങ്ങൾക്കാർക്കും ഒരവകാശവുമില്ല. ഉണ്ട്, ഇതൊരു കൂട്ടുകുടുംബമാണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യത്തിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഞങ്ങൾക്കുണ്ട്. സഹദേവനാ പറയുന്നേ ഈ വിവാഹം നടക്കില്ല. മോനെ ജയദേവ, അമ്മ പറയുന്നത് മോൻ കേൾക്കണം. നിന്റെ അച്ഛൻ പറയുന്നത് കേട്ട് നീ എടുത്തുചാടരുത്. മായ നിന്റെ ഭാര്യയാ, മിണ്ടാൻ പോലും കഴിയാത്ത ആ പാവത്തിന്റെ ശാപം നീ ഏറ്റുവാങ്ങരുത്. മോനെ, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. ഇതെന്റെ വ്യക്തിപരമായ കാര്യമാ, അതിലാരും ഇടപെടുകയും വേണ്ട. അച്ഛൻ എന്നോട് കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, കെട്ടാൻ പറഞ്ഞാൽ ഞാൻ കെട്ടും. നീ കെട്ടുന്നൊന്നും കാണണല്ലോ. കാണാനൊന്നുമില്ല, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് എടുക്കുന്ന പ്രശ്നമില്ല. എങ്കിലും അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു വെച്ച് നിങ്ങളും തുടങ്ങിയാലോ? പ്രായത്തിന് മുതലാണെന്ന വിചാരമെങ്കിലും വേണ്ടേ? പോയേ, ഒന്ന് പോകാൻ.
മനസ്സിലായില്ലേ മക്കൾ എങ്ങനെയുള്ളവരാണെന്ന്? അച്ഛൻ എന്താ പറഞ്ഞത്? പെടക്കോഴി കൂവിയാ നേരം വെളുക്കില്ല എന്ന്. ശരിയാണ്, പക്ഷെ പെടക്കോഴി വിചാരിച്ചാൽ പൂവൻകോഴിയെ കൊണ്ട് കൂവിക്കാനും പറ്റും, നേരം വെളുപ്പിക്കാനും പറ്റും. ഞാൻ വിചാരിച്ചാൽ ഇപ്പൊ തന്നെ നിങ്ങളെ അപമാനിച്ച് പകരം വീട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താ ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? പിന്നെ ഈ പെണ്ണിനെയും കൂടി അന്ന് പറഞ്ഞയച്ച സ്വസ്ഥായി. തിരക്കിയപ്പോ നല്ല കുടുംബക്കാര്, നല്ല വിദ്യാഭ്യാസവും ചെക്കനുണ്ട്. ഒളിവും മറവും ഇല്ലാതെ എല്ലാം വെട്ടി തുറന്ന് പറയുന്ന പ്രകൃതം ആ പിള്ളേടേത്. അത് ഞങ്ങൾക്ക് ഇഷ്ടമായി. ആ വന്നല്ലോ. നമസ്കാരം. പിള്ളേടെ കാര്യം തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താ വല്ല പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? അല്ല, ഒരു കല്യാണം നടത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിലതെ കാര്യമാണോ? എന്തെല്ലാം പ്രശ്നങ്ങളാ. അതെ അതെ, ഒന്ന് തീർന്നു കിട്ടിയാലേ സമാധാനമുള്ളൂ ഞങ്ങൾക്കും. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെങ്കിലും മൂക്കിന് താഴെ കല്യാണം നടക്കുമ്പോ ചെറുക്കന്റെ വീട്ടുകാരെ പെണ്ണിന്റെ വീട്ടുകാരെ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ വെക്കുവോ? അതുകൊണ്ട് വന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി. അതല്ലേ അതിന്റെ ഒരു മര്യാദ. സന്തോഷായി. ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. ഈ മഹാദേവന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഈ കല്യാണം നടക്കില്ലടാ പുള്ളിയെ. എല്ലാത്തിനെയും ഞാൻ അരിഞ്ഞളയും. ഇതാണോ കല്യാണം? കെട്ടുക കൊല്ലുക, കൊല്ലുക കെട്ടുക, ഇതെന്താ പിള്ളേരെ കളിയാണ്? ആരാ നിങ്ങൾക്ക് എന്താ? എന്താ ഇത്? ആരാ ഇയാള്? പേടിക്കാനൊന്നുമില്ല, ഇത് നമ്മുടെ ആളാ. ഓഹോ, അപ്പൊ മലപ്പൂർവ്വം ഞങ്ങളെ അപമാനിക്കാൻ വന്നതാണല്ലേ? ആണുന്നേരെ എന്താണോ ഇത്? ഇതാണോ കുടുംബ മഹിമയുള്ളവരാണ് താൻ പറഞ്ഞത്? എന്താ പിള്ള ഇത്? മറ്റൊന്നും തോന്നരുത്, ഇവനാ എന്റെ മൂത്ത മകൻ. ആ തലയ്ക്ക് സുഖമില്ലാത്ത. അതെ, ഭ്രാന്താണെങ്കിൽ പിടിച്ച് കെട്ടിയിട്ടൂടെ. കണ്ടോ ഇപ്പൊ എന്തായി? അനിയന്റെ കല്യാണമല്ലേ, ചേട്ടൻ ഉണ്ടാവണോ എന്ന് പറഞ്ഞ് തുറന്നു വിട്ടില്ലേ? ഇപ്പൊ കണ്ടില്ലേ? എന്നെത്താനെ പൊക്കോളും. എന്താ ഞാനും ഇനി നിക്കുന്നില്ല. അലോഹിയൊന്നും തോന്നരുത്, ഒരർത്ഥം പറ്റിപ്പോയതാ. ഏ സാരല്ല, സുഖമില്ലാതെ പയ്യനല്ലേ. ശരി തമ്പി പോവാ. ചെറുക്കമ്മിറ്റിന്ന് ആരോ വന്നിട്ടുണ്ട്, നാണുവേട്ടനെ കാണണമെന്ന്. അതാരാ ഈ നേരത്ത്? നമസ്കാരം. ആരാ? മനസ്സിലായില്ല. ഞാൻ സഹദേവൻ, ജയദേവന്റെ ജ്യേഷ്ഠനാ. മറ്റും തോന്നരുത്, അങ്ങയുടെ മകളുടെ നന്മയ്ക്ക് വേണ്ടി പറയുക. ദയവായി ഈ വിവാഹത്തിന് പിന്മാറണം. പിന്മാറാനോ? നിങ്ങൾ എന്തായി പറയണേ? അമ്മാവ, ജയദേവന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞതാ, അതിലൊരു കുഞ്ഞുണ്ട്. ഓഹോ, ഇത്രയേ ഉള്ളൂ? മറ്റേതോ വലിയ കാര്യം പറയാനാണെന്നാ ഞാൻ കരുതിയത്. എല്ലാ കാര്യം പിള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മാവോട് ഒന്നും അറിയില്ല. സ്വന്തം ഭാര്യയെ കൊല്ലാൻ പോയി ശ്രമിച്ചതവൻ. അത് കൊള്ളാം. ആയിരം നുണ പറഞ്ഞു ഒരു കല്യാണം നടത്തുമെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ലാത്ത നുണ പറഞ്ഞ് ഒരു വിവാഹം മുടക്കുന്നത് ശരിയാണോ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഇത്തിരി തിരക്കുണ്ട്. ഇവിടെ അച്ഛൻ കടത്തി വെട്ടിയല്ലോ. നമ്മൾ മനസ്സിൽ കണ്ടപ്പോ അങ്ങേര് മാനത്ത് കണ്ടു. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ. ഈ തെമ്മാടിക്കുട്ടന്റെ അവസാന ഉത്സവരാത്രിയും കഴിയുന്നു. നാളെ മുതൽ ജയദേവൻ വിൽ ബി എ ജെം ഓഫ് എ മാൻ. ചെയ്ത് കൂട്ടിയ എല്ലാ തെമ്മാടിത്തനങ്ങൾക്കും വിട. ചിറ്റപ്പനൊരു ഫോണുണ്ട്. ഹലോ, പുതുമണവാളന് ഉറങ്ങിയില്ലേ ഇതുവരെ? ഹായ് സുന്ദരി. എന്താ സുന്ദരി, അതെ രാത്രിയില് ഉറക്കം വരുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് പോരെ, കോയമ്പത്തൂരിൽ നിന്ന് ഫ്രഷ് ആയിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. സോറി സുന്ദരി, ഞാനിപ്പോ ഫുൾ ഫിറ്റാ, ഇന്നിനി ഒന്നും നടക്കില്ല. അയ്യോ, ഇന്ന് വന്നില്ലെങ്കിൽ രക്ഷയില്ല, നാളെ 10 മണിക്കുള്ള ഫ്ലൈറ്റില് ഭൂമിക്ക് പോകും. സോറി സുന്ദരി, രാവിലെ ഷാർപ്പ് 8 മണിക്ക് ഞാനങ്ങ് എത്തും. ആദ്യ രാത്രിക്ക് ഒരു ഫൈനൽ റിഹേഴ്സൽ. ഓക്കെ ബൈ. ശരി, നീ പോയിക്കോ. സുന്ദരി വാ വാ, ഇത്തവണ പുതുമാപ്പിള എന്നെ പറ്റിക്കുന്ന വിചാരിച്ചത്. എന്റെ സുന്ദരി അമ്മ വിളിച്ചാ എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? മുഹൂർത്ത സമയത്ത് കല്യാണ ചെറുക്കൻ എവിടെ ഇറങ്ങിപ്പോയിന്ന് എല്ലാവരും തിരക്കില്ലേ.
ആദ്യ ശാന്തി മുഹൂർത്തം കഴിയട്ടെ, പിന്നല്ലേ കല്യാണ മുഹൂർത്തം. സംസാരിച്ചിരിക്കാൻ നേരമില്ല, വേഗം വിളിക്ക്. കള്ളന്റെ ഒരു ധൃതി. ഇപ്പൊ നീ എന്തിനു വന്നേ? വെറുതെ കുഴപ്പമുണ്ടാക്കാതെ പോ. വന്നു കേറിയാ പിന്നെ വെറുതെ തിരികെ പോകാൻ പറ്റുമോ ആന്റണിക്ക്? നിർബന്ധമാണെങ്കിൽ ഞാൻ അങ്ങ് പോവാം. അവളെങ്ങി വിളിക്ക്. സുന്ദരി മണിയുടെ കൊട്ടാരത്തിൽ ഒരു ഈച്ച പറന്നു കയറിയാൽ ഈ ആന്റണി അറിയും. ഇപ്പോൾ ഒരു പേടമാൻ അകത്തിരിപ്പില്ലേ? അവളെ ഇങ്ങി വിട്ടതാ, വിട്ടതാ സുന്ദരി. ഇല്ല, അവളെ വിട്ടു തരുന്നില്ല. ജോർജ് കുട്ടേ, ഓ ഒറ്റക്കായിട്ട് ജക്കന്റെ ഒരു വീറ് കണ്ടോണാ? ആദ്യം ബലി കൊടുത്തിട്ട് പൂജ തുടങ്ങണോ അതോ പൂജ കഴിഞ്ഞിട്ട് ബലി കൊടുക്കണോ? ആദ്യം ബലി കൊടുക്കാം, അപ്പോഴേ പൂജ ഫലിക്കൂ. പറയുന്നത് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. ജോർജ് കുട്ടി, സുന്ദരി പറഞ്ഞ പിന്നെ അപ്പീലുണ്ടോടാ? വിട്ടുകൊടുക്കല്ലേ? തെമ്മാടി ആണെങ്കിലും ആന്റണി നിറയുള്ളവനാ. നമ്മൾ തമ്മിലൊരു മത്സരം വേണം. ആർക്ക് വേണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഇതിൽ തല വീണാൽ എനിക്ക്, വാല് വീണാൽ നിനക്ക്. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ വേണ്ട, നീ തന്നെ ഇടും. സോറി കുട്ട, ഇന്ന് ദൈവം എന്റെ ഭാഗത്താ. നോക്ക് കുട്ടം, വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യ, ഞങ്ങൾ കഴിച്ചിട്ട് മിച്ചമുള്ളത് നീയും കഴിച്ചോ. സുന്ദരി, നീ എന്തിനാ നോക്കി നിൽക്കണത്? വിളിക്ക് വിളിക്ക് സുന്ദരി. വാസന്തി, അവളെ ഇങ്ങ് വിളിക്ക്. ഇത് പേടമാനല്ല, കുഞ്ഞാടാ, ഇളം കുഞ്ഞാട്. ജോർജ് കുട്ടിയെ, ചെക്കൻ കുഴപ്പം ഉണ്ടാക്കുന്നില്ലടാ. എടാ മോനെ, നിനക്ക് വീണത് വാലല്ലേ, തലയിരിക്കുമ്പോ വാലാടാൻ പാടില്ല. ഇവള് ആരെന്നറിയോ നിനക്ക്? ഇവൾ എന്റെ ഭാര്യ, ഞാൻ താലി കെട്ടിയ പെണ്ണ്. ഓ മൈ ഗോഡ്, റിയലി? എന്താ ഇത്? നീ വേണ്ടെന്ന് വെച്ച പെണ്ണല്ലേ ഇവിടെ? ഇവിടെ നിനക്കെന്തിനാ? ഇങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കി അവൾ ആ കുഞ്ഞിനെ വളർത്തട്ടെ. Come on.
പ്രത്യേക രീതിയാ, വിശേഷിച്ച് ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങളില്. അല്ല, നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. വരൂ. എന്റെ ജീവൻ രക്ഷിച്ച് എന്നൊരു മനുഷ്യനാക്കി മാറ്റിയത് ഇവിടെ, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു. നിനക്കെന്താണ് ഭ്രാന്ത് പിടിച്ചോ? ഒരേ എല്ലാരും കൂടെ ചേർന്ന് നിന്നെ പറഞ്ഞു കളിപ്പിക്കുക. എന്നെ ആരും കളിപ്പിച്ചിട്ടില്ല. ഇത്രയും നാൾ നിങ്ങളാ എന്നെ കുറവ് കളിപ്പിച്ചത്. ഞാൻ നിങ്ങളുടെ മകനാ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാട്ടി തിരുത്തേണ്ട നിങ്ങൾ എന്നെ വെറും ഒരു കളിപ്പാലാക്കി മാറ്റി. ഇനി എന്നെ അതിന് കിട്ടില്ല. നീ എന്ത് പറഞ്ഞാലും ശരി, ഇനി ഈ അഴിഞ്ഞാട്ടക്കാരിക്ക് എന്റെ വീട്ടിൽ സ്ഥാനമില്ല. ഇറങ്ങി പോടി വെളിയിലെ. അത് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇവിടെ എന്റെ ഭാര്യയാണ്. അവളെ ഇറക്കി വിട്ടോ. പക്ഷേ കുഞ്ഞാരാ, നിങ്ങളുടെ മകൻ ജനിച്ചല്ലേ, ഇതിനെ എവിടെ കൊണ്ട് കളയും? എന്റെ മകൻ പറഞ്ഞതോ പല തെണ്ടിക്ക് ജനിച്ചു കഴിയും. ഇത്തിരി സംസ്കാരമുള്ളവരാണെന്ന് കരുതിയ രണ്ടാം കെട്ടായിട്ട് പോലും ഞാൻ എന്റെ മകൾ അങ്ങോട്ട് അയക്കാമെന്ന് സമ്മതിച്ചത്. പക്ഷെ ഇത്രയും തരംതാണ കൂട്ടാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. കെട്ടിയ പെണ്ണ് മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്നല്ലേ താൻ പറഞ്ഞത്? താവ് പറഞ്ഞ് എന്റെ മോളുടെ ജീവിതം കൂടി താൻ നശിപ്പിക്കാൻ നോക്കിയില്ലേ? താനൊരു മനുഷ്യനാണോടോ? ദേവകി, മോളെ വിളിക്ക്. എല്ലാം ഭാര്യ കെട്ടിപ്പെറുക്കി ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഇനി ഇവിടെ നിന്നാലേ നമുക്ക് അതാണ് കേട്. ആ ആൾക്കാരുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഇത്തിരി പോന്ന ഒരു ചെറുക്കൻ അച്ഛന്റെ നേരെ കൈയൊങ്ങിയപ്പോ നീയൊക്കെ കയ്യും കെട്ടി നോക്കി നിന്നല്ലേ? മക്കളാണോടോ നീയൊക്കെ? ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? ഇതുപോലൊരു അവസരത്തിന് വേണ്ടിയാ ഞങ്ങൾ കാത്തിരുന്നേ. അതിന് മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? അച്ഛനൊന്നും ചെയ്തില്ലല്ലേ. അത് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ മനസ്സിലായി. ഞങ്ങളോടാണോ പണത്തിനോടാണോ കൂടുതൽ സ്നേഹം? പണമില്ലാന്ന് അറിഞ്ഞപ്പോ സ്വന്തം മരുമകളാണെന്ന് പോലും ഓർക്കാതെ മിണ്ടാപ്രാണിയായ പെണ്ണിനെ തല്ലി കൊല്ലാൻ ശ്രമിച്ചില്ലേ നിങ്ങൾ? സ്നേഹമുണ്ടെന്ന് ഭാവിച്ച് നിങ്ങൾ ഞങ്ങളെ താളത്തിന് തുള്ളിക്കല്ലായിരുന്നു? ഒന്നും മനസ്സിലാകുന്നതല്ല. സ്വന്തം സുഖങ്ങളൊക്കെ മറന്ന് അച്ഛൻ പറഞ്ഞ ദിവസം ജീവിച്ചവരാണ്. കുടുംബസ്നേഹമുള്ള അച്ഛൻ എങ്ങനെ ചെയ്യുവോ? അച്ഛനോടൊപ്പം ജീവിക്കുന്ന ഞങ്ങൾ അന്തസ് തെരുവിൽ ജീവിക്കുന്നത്. ഇനി ഒരു നിമിഷം ഞങ്ങൾ ആ വീട്ടിലേക്കില്ല. പരിന്താ മക്കളെ, നിങ്ങൾ എന്നെ പണക്കൊതിയിൽ നിന്ന് വിളിച്ചു, കൊലപാതകം എന്ന് വിളിച്ചു, ഞാൻ സമ്മതിക്കാം.
പക്ഷേ കുടുംബസ്നേഹം ഇല്ലാത്തവരെന്ന് മാത്രം പറയരുത്. എനിക്ക് കുടുംബസ്നേഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങളിപ്പോ എന്റെ നേരെ നിന്ന് സംസാരിക്കുന്നത് പോലും. ജനിച്ച അന്ന് മുതൽ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെയാണ് ഞാൻ നിങ്ങളെ വളർത്തിയത്. ഇന്ന് ഈ കാണുന്നതൊന്നും അന്നുണ്ടായിരുന്നില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി 10 രൂപയ്ക്ക് വേണ്ടി ഞാൻ എന്റെ എല്ലാ ബന്ധുക്കളുടെ മുമ്പിലും കൈനീട്ടി. പണമില്ലാത്തവനെ ആര് സഹായിക്കാനാ? അന്നാടാ ഞാൻ പണത്തിന്റെ വില അറിയത്തെ. ഞാൻ കഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾ കഷ്ടപ്പെടരുതെന്നും പണത്തിന് വേണ്ടി അന്യന്റെ മുമ്പിൽ കൈ നീട്ടരുതെന്നും ഞാൻ ആഗ്രഹിച്ചു. അന്ന് മുതൽ പണം മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. പണക്കൊതി മൂലം ഞാൻ പലപ്പോഴും എന്നെ തന്നെ മറന്നു. ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്. ആ തെറ്റുകൾക്ക് നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ എന്റെ പൊന്നു മക്കളെ, ദൈവത്തെയോർത്ത് നിങ്ങൾ ഒരിക്കലും നമ്മളെ വീട് വിട്ടു പോകല്ലേ. പരസ്പരം പിണങ്ങി പിരിഞ്ഞ് ഭാര്യമാരെ അടിച്ച് പുറത്തേക്കാൻ ഒരുങ്ങുമ്പോഴും തടഞ്ഞത് ഞാനല്ലേ. എന്തിനാ ഈ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി? അങ്ങനെയായാൽ പിന്നെ ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകും മക്കളെ. എന്നോടൊപ്പം കഴിയാൻ എന്റെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അച്ഛൻ വീട്ടിലേക്കില്ല. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി. ഞാൻ പോയേക്കാം. കുടുംബത്തിന് വേണ്ടി അച്ഛൻ ചെയ്ത നന്മകളൊക്കെ ഞങ്ങൾക്കറിയാം. അച്ഛന്റെ തെറ്റുകൾ തിരുത്തണമെന്നല്ലാതെ ഒരിക്കൽ പോലും അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛനെങ്ങും പോകരുത്. അച്ഛൻ എന്നും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. അച്ഛ, അച്ഛന്റെ മൂത്ത മകൻ ഞാനല്ലേ അച്ഛാ, ഞാൻ പറയുന്നത് കേൾക്കണം. അച്ഛൻ പോകരുത്. ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛ, പോകില്ലേ അച്ഛ. നമ്മുടെ മക്കൾ വിളിക്കുന്നത് കേട്ടില്ലേ? അവർക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? ഇതച്ഛേ Ba 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 ba